1792 March 18 ശ്രീരംഗപട്ടണത്ത് വെച്ച് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവുമായി ഒപ്പുവെച്ച കരാറനുസരിച്ച് ടിപ്പു സുൽത്താൻ കീഴടക്കിയ പ്രദേശങ്ങൾ പലതും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു. കുരുമുളക്, ഏലം തുടങ്ങിയ കാർഷിക വിളകൾക്ക് പേരുകേട്ട മലബാർ പ്രദേശം അതിൽപ്പെട്ടിരുന്നു. വ്യാപാര കുത്തക മാത്രമല്ല, ഭരണം തന്നെ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. പഴയ നാട്ടുരാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തെ ചെറുത്തു നിൽക്കാനുള്ള ധീരതയോ സൈന്യബലമോ ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കലാപം നയിക്കാൻ ഒരു രാജകുമാരൻ മാത്രം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു. Good morning, Major. They have all come? Yes, sir. All of them have come. They are the local chieftains. Something like the lords in our country. You know all the points, Bandari? Sure, sir. With regard to... I know, sir. I will help him. I am office clerk, first grade, Kanara Menon. I speak 5 languages, read and write 3. Oh, wonderful. Gentlemen, please. Good morning, gentlemen. Namaste. Good morning, sir. Namaste. You're Kanavath Nambiar. Yes. Kanavath Nambiar. Ida Colonel Bowles. Ida Major Murray. ഇത് മേജർ മുറെ, ഇത് മേജർ ഗോർഡൻ. ജെന്റിൽമെൻ, പ്ലീസ് ബി സീറ്റഡ്. ബണ്ടാരി, ടെൽ ദം. യെസ് സർ. ഗവർണർ ഡങ്കൻ സാഹിബ് എഴുതി അയച്ച കത്താണ് കേണൽ സാഹിബിൻ്റെ കയ്യിൽ. അതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഗവർണർ സാഹിബിന് കൃത്യമായിട്ടറിയാം. 400,000+ നികുതി പിരിഞ്ഞു കിട്ടാനുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 440,000 ഉറുപ്പിക. ഇടയ്ക്കിടയ്ക്ക് നികുതി കൂട്ടുമ്പോൾ കൃഷിക്കാർക്ക് താങ്ങാനാവണ്ടേ? സർ, ഹി സേസ് ദ ഫാർമേഴ്സ്. ഐ അണ്ടർസ്റ്റാൻഡ്. കമ്പനി നിശ്ചയിച്ചതിലേറെ രാജാക്കന്മാർ കണക്കിടുന്നു. പിരിവുകാർ സ്വന്തം ഒരു വിഹിതം കൂടി പിന്നെ ചേർക്കുന്നു. തരാൻ കഴിയില്ലാത്തവർ എന്ത് ചെയ്യും? അതെ, വാട്ട് ഈസ് ഹിസ് പ്രോബ്ലം? സർ, ഹി സേസ് കമ്പനി ഇൻക്രീസസ് ദ ടാക്സസ്, ദ റൂളേഴ്സ് ആഡ് സം മോർ, ദ കളക്ഷൻ ഏജന്റ്സ് വാണ്ട് എ കട്ട് ഫോർ ദംസെൽവ്സ്. മിസ്റ്റർ മെനൻ, ടെൽ ദം വാട്ട് ഹാപ്പൻഡ് ടു ചിറക്കൽ. സർ, ചിറക്കൽ ഉണ്ടായ പ്രശ്നം അറിയാമല്ലോ. ചുഴലി നമ്പ്യാർ പിരിച്ച നികുതി ചിറക്കൽ രാജാവ് അടച്ചില്ല. പട്ടാളം ചെന്നപ്പോ നല്ല ബുദ്ധി തോന്നി. കാലാവധി നീട്ടിക്കിട്ടാൻ കമ്പനി ഉദ്യോഗസ്ഥന്മാർ തന്നെ കൈക്കൂലി ചോദിക്കുമ്പോഴോ? The bribery issue. Tell them, Bandari. Yes, sir. അതായത് കമ്പനി. സാർ, ഐ വിൽ ടെൽ ദം. 30 ദിവസത്തെ സമയം തരുന്നു ഗവർണർ സാഹിബ്.
പിന്നെ 30 ദിവസത്തേക്ക് പലിശയും പലിശയ്ക്ക് പലിശയും. കുടിശ്ശിക അടച്ച് തീർക്കുന്നില്ലെങ്കിൽ ഭൂസ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ കമ്പനിക്ക് അധികാരമുണ്ടായിരിക്കും. It's the governor's orders. I cannot do anything. Mr. Menon. Sir. കൊള്ളക്കാരും പിടിച്ചുപറിക്കാരുമാണ് ഇവിടെ ഭരണം നടത്തി വന്നത്. അവരെ ഒതുക്കി സമാധാനത്തിൽ ജീവിക്കാൻ ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. ഖജനാവിൽ പണമില്ലാതെ ഞങ്ങൾ എങ്ങനെ ഭരണം നടത്തും എന്നാണ് കമ്പനി ചോദിക്കുന്നത്. Excuse me, Colonel. When the Mysore army attacked, we faced them. Your good-for-nothing kings ran away with their families and their treasures. They showed no concern for this country, nor for its people. Cowards! Translate that, Bhandari. Sir, Mysore akramicha... മനസ്സിലായി സാഹിബേ, തർജ്ജമ വേണ്ട. എല്ലാവരും ഓടിപ്പോയില്ല. മൈസൂർ പടാക്രമിച്ചപ്പോ ഒരു രാജകുമാരൻ നിന്നു നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്തു. ഇന്ന് ഈ കോട്ടയിൽ നിങ്ങൾക്ക് അധികാരത്തോടെ ഇരിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണെന്ന് മറക്കരുത്. മനസ്സിലായില്ലെങ്കിൽ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കു ഭണ്ഡാരി. Kerala Varma Parasi. Kerala Varma Parasi Tamburan. Would you find out for me this sort of thing happens very often? Yes, sir. ചെയ്ത ഉപകാരങ്ങൾ കമ്പനി ഒരിക്കലും മറക്കില്ല. ഇപ്പോ കമ്പനിയുടെ ശത്രുവായി നികുതി പിരിവ് മുടക്കുന്നത് ആരാണ്? നിങ്ങളുടെ സ്വത്തുക്കളും മറ്റു വഹകളും കണ്ടുകെട്ടുന്ന അവസ്ഥ വരുത്തുന്നത് ആരാണ്? അതേ പഴശ്ശി കേരളവർമ്മ. മതി, നമുക്ക് പിന്നെ സംസാരിക്കാം. അവർക്ക് പറയാനുള്ളത് പറയട്ടെ നമ്പ്യാർ, വാക്കേറ്റത്തിനല്ലല്ലോ നമ്മൾ വന്നത്. അവർ പഴി പറയുന്നത് തമ്പുരാനെയാണ്, മനസ്സിലായില്ലേ? ഗുഡ് ഡേ ജെന്റിൽമൻ. Mr. Menon? Sir. Bhandari? Sir. Let us go to my office and discuss this. Sir. ടിപ്പുവിന്റെ പടയോട്ടത്തിന് ശേഷം നാട്ടിലെ സ്ഥിതി മോശമായിരിക്കുന്നു എന്ന് കമ്പനിക്ക് അറിയാലോ. എന്നാലും ഗവർണർ സാഹിബിൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ട് മുൻകാല ബാക്കിയും നടപ്പുവർഷത്തെ നികുതിയും ചേർത്ത് 25,000 പണം ഉടനെ പിരിച്ചെടുത്ത് നൽകാമെന്ന് ഇതിനാൽ ഉറപ്പ് പറയുന്നു. അടിയൻ ഇരിക്കാം. തമ്പുരാൻ അങ്ങനെ ഉറപ്പ് കൊടുത്താൽ ശ്രമിക്കണം. കൊട്ടാരം പിരിവിന്റെ ചുമതല തനിക്കല്ലടോ പഴയംവീടൻ. താനല്ലേ തഹസീൽദാർ. എഴുതിക്കോ, വടക്കൻ സൂപ്രണ്ട് ക്രിസ്റ്റഫർ പിയിലേക്ക് എണ്ണം കമ്പനിയുടെ വിശ്വസ്തനായ കോട്ടയൻ രാജാവ് വീരവർമ്മ. തമ്പുരാനെ, കാര്യങ്ങൾ വ്യവസ്ഥയാകുന്നതിന് മുമ്പ് കോട്ടയൻ രാജാവ് ഒന്ന് തുല്യം ചാർത്തിയ. ഗവർണർ സാഹിബിൻ്റെ അടുത്ത് വരെ എത്തുന്ന രേഖ. കോട്ടയൻ രാജാവ് ഞാനാണോ പഴശ്ശി കേരളവർമ്മയാണോ എന്ന് പിന്നെ ആർക്കും സംശയം വേണ്ട. പഴയംവീടൻ ചന്തു വലിയ തന്ത്രശാലിയാണെന്നല്ലേ ശ്രുതി? തനിക്കൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. അടിയൻ എന്താണാവോ? കേണൽ സാഹിബ് 4 ആളെയും കൂട്ടി പോവുക. പുതിയ കരാറിൻ്റെ വ്യവസ്ഥ ആലോചിക്കാനാണെന്നും പറഞ്ഞ് അവനെ ഇങ്ങോട്ട് വിളിക്കുക. അമ്മാവൻ്റെ അടുത്ത് വരുന്നതിന് മരുമോന് മാനക്കേടുണ്ടാവില്ല.
ഉണ്ടോ കണാരാ? എന്താ മാനക്കേട്? ഒരു മാനക്കേടും ഉണ്ടാവില്ല. ആ എല്ലാ കേസും മുമ്പിൽ നിവർത്തി അങ്ങോട്ട് വെക്കുക, വിചാരണ ചെയ്യേ, ചെറയിലിടിയേ, ഒക്കെ ചെയ്യണത് പിന്നെ സാഹിബിന്റെ ഇഷ്ടം. നാലാളെ കൊന്ന നാരങ്ങൂളി നമ്പിയാൻ അവൻ ഒളിപ്പിച്ചില്ലേ? ജയിലിൽ നിന്ന് മാപ്പിളമാരെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി തൂക്കിലിട്ടില്ലേ? അതിന് തെളിവില്ലല്ലോ തമ്പുരാൻ. തെളിവുണ്ടാക്കണം. നികുതി പിരിവാരുടെ നേർക്ക് വാളോങ്ങുന്നതാരാ? ആര് പറഞ്ഞിട്ടാ അത് നിർത്താൻ കമ്പനിയെ കൊണ്ടാവോ? ഞാൻ കമ്പനിയോട് ചോദിക്കുന്ന അതാ. 75,000 അടയ്ക്കാമെന്ന് ഞാൻ ഓലയിൽ എഴുതിയത് ഇതിനൊക്കെ വ്യവസ്ഥ ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടാണ്. ദാ സാഹിബിനോട് പ്രത്യേകം പറഞ്ഞോളൂ. അതൊക്കെ അടിയൻ തന്നെ പറഞ്ഞോളാം. സാഹിബ്മാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധി വേണമെങ്കിൽ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വരിക ആദ്യം, വിചാരണ പിന്നെ. പറ്റുമോ? ഇവിടുത്തെ മരുമകനായിരിക്കും, പക്ഷേ പഴശ്ശി തമ്പുരാനെ ഇവിടേക്ക് ശരിക്കറിയില്ല. കേണലിൻ്റെ നാലാൾ ചെന്ന് വിളിച്ചാ ആട്ടും കുട്ടിയെ പോലെ കൂടെ വരുമോ? നാലാൾ പോരെങ്കിലും ഒരു പടവന്നെ അങ്ങോട്ട് പോട്ടെ. എന്താ കാണാരാ? കമ്പനി അച്ഛൻ കമ്പനി 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 ക്വിക്ക് മാർച്ച്. സേതലവി, ഞാനും തോണിയിറക്ക്. പാലക്കടവ് ഗോവിന്ദന്റെ കളം. കുട്ടികൾ അതിൽ കയറ്റു വേഗം. ഇവരെ ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ കുങ്കര വിവരാറിക്ക് മാക്കം പതുക്കെ സൂക്ഷിച്ച്. തമ്പുരാൻ അവിടെ വരും. ഇപ്പൊ തമ്പുരാൻ പറഞ്ഞത് അനുസരിച്ചാ മതി. എന്തെങ്കിലും പറ്റിയോ മക്കം? ഒന്നുമില്ല, ഒന്നുമില്ല. Open the chest. Sir. Gold.
real gold. Good evening, ladies. I think this must be his bedroom. There's nothing much fancy about it. How do I look? the Rogers High Seat. Parashi left 3 days back, Major. He said. Avasananda vannu le. Tamburan. വിവരം അറിയാതെ ഞാനിവിടെ എരിപൊരി സഞ്ചാരമായിട്ട് ഇരിക്കുകയായിരുന്നു. എവിടെ കണൽ സാഹിബ്? ആളെ കിട്ടിയോ? 300 പട്ടാളക്കാരാ പോയത്. എന്നിട്ട് ആളെവിടെ? നേരത്തെ തന്നെ സ്ഥലം വിട്ടു. പെരുംപൂജയുണ്ട്, ഘോഷമുണ്ട് എന്നൊക്കെ തന്റെ ഭാര്യ പറഞ്ഞെന്നല്ലേ തന്നോട് എഴുന്നള്ളിച്ചത്? അതെ, പൂജ മണത്തനയിൽ മതിയെന്ന് മാക്കം ചാട്ടിൻ പിടിച്ചു. അത് ഉണ്ണിയമ്മയ്ക്ക് അറിയില്ലല്ലോ തമ്പുരാൻ. ആളെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, മുതലുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഇവിടെ. പട്ടാളക്കാർ എന്തൊക്കെ ചെയ്തു എന്ന് അടിയൻ അറിയില്ലല്ലോ. ഭണ്ഡാരപ്പെട്ടിയില്ലേ, നിലവറയിൽ സ്വർണ്ണമില്ലേ, തിരുവാഭരണങ്ങൾ മുഴുവനില്ലേ, അതൊക്കെ എന്ത് ചെയ്തു? പട്ടാളല്ലേ, അവർ കുറച്ചൊക്കെ വാരും, ബാക്കി കമ്പനി കണക്കെടുക്കണ്ടാവും. അതൊക്കെ എത്തേണ്ടത് എവിടെയാണ്? കണക്കെടുക്കേണ്ടത് ഇവിടെ. അതെ, എന്റെ മുമ്പിൽ വെച്ച്. അതെ. കോട്ടയത്തിന്റെ അധികാരി ആരാ? തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവും, പക്ഷേ കമ്പനിയുടെ പട്ടാളത്തിന് കൂടി മനസ്സിലാവണ്ടേ? ഒരു ദൈവസഹായം ഉണ്ടായി, അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു മരുമകൻ എന്ന് വിചാരിച്ച മതി തമ്പുരാൻ. അടിയൻ പറഞ്ഞു. ഒക്കോളും എന്നെ മുമ്പിൽ നിന്ന്. പുറത്തെ വിളക്ക് കെടുത്തിക്കോളൂ സുബ്രായൻ, എനിക്കൊന്നും വേണ്ട. വിശപ്പില്ല. ഒരു വിചാരണ നടത്താനായിരുന്നല്ലോ അമ്മാവിൻ്റെ ആഗ്രഹം. ആവാം, ഇപ്പോഴാവാം. ഞാൻ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. കൊട്ടാരത്തിൽ പട്ടാളം കയറുന്നൊന്നിരിക്കണ്ടായില്ല. നാട്ടിൽ അക്രമങ്ങൾ കൂടുന്നു, കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും വാഴുന്നു. ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ. നാട്ടുകാരുടെ രക്ഷയ്ക്ക് കമ്പനി പട്ടാളത്തിന് ഒരു താവളം കൂടെ കിട്ടി. പഴശ്ശി കൊട്ടാരം. കൊട്ടാരത്തിൽ കയറുന്ന കാര്യം? കയറി കൊള്ളയടിച്ചു. കാലാകാലമായി നിലവറയിൽ സൂക്ഷിച്ചിരുന്ന ദ്രവ്യങ്ങളും ആഭരണങ്ങളും പട്ടാളം കൈവശപ്പെടുത്തി. അറിഞ്ഞല്ലോ, ഇപ്പോൾ കേരളവർമ്മയ്ക്ക് പാർക്കാൻ സ്ഥലമില്ല. നഷ്ടപ്പെട്ട മുതലുകൾ തിരിച്ചു കിട്ടാൻ ഒരു സങ്കടഹർജി സമർപ്പിക്കാനല്ല ഞാൻ വന്നത്.
തിരിച്ചു വാങ്ങും. കാവലില്ലാത്ത കൊട്ടാരത്തിൽ പാതിരാക്കി കയറി മുച്ചൂടും മുടിക്കലല്ല യുദ്ധം. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ. ഇനിയൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാവുമെന്നറിയില്ല. എന്റെ നഷ്ടമല്ല, നാടിന്റെ അവസ്ഥ കൂടെ അമ്മാവൻ അറിയണം. ഇംഗ്ലീഷ് കമ്പനി നിയമം പാസാക്കിയ ഞാനെന്ത് ചെയ്യും? കമ്പനി അത് ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം അവിടേക്കില്ലേ? ഇല്ലേ? ഇപ്പോൾ എടുത്തു വരുന്ന നികുതി അവിടുത്തെ അറിവോടെ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് താങ്ങാനാവില്ല. നാട്ടിൽ സർവനാശമാണ് നടക്കുന്നത്. കൃഷിക്കാർ പലരും വീടും കൃഷിയിടങ്ങളും വിട്ട് പോയി കഴിഞ്ഞു, ആത്മഹത്യ ചെയ്യുന്നു. കമ്പനിയുടെ ശത്രു ഞാനാണിപ്പോ. നമ്മൾ തമ്മിലുള്ള യുദ്ധമായി അത് മാറരുത്. വന്നു പറയേണ്ടത് എന്റെ ചുമതലയാണ്. അതുകൊണ്ട് വന്നു പറഞ്ഞു. ഗോവിന്ദനാണ് തമ്പുരാൻ. വീഴ്ചയിൽ പറ്റിയതാവണം. പോയി അത്രക്കേ യോഗമുള്ളൂ എന്ന് കരുതിയാ മതി. ആൺകുട്ടിയായിരുന്നു, ആറാം മാസമായിട്ട് വിളിച്ചാലും എന്താ ഒരു മുടി, എന്താ ഒരു നിറം. രവിവർമ്മൻ അമ്മയും മുത്തശ്ശിയും കുട്ടി ചിറക്കിലേക്ക് പുറപ്പെട്ടുള്ളൂ. തോണിക്കാരുണ്ടല്ലോ. പഴശ്ശി കോവിൽ അങ്ങ് ഇപ്പൊ ഇല്ല. ഇല്ല, തീപിടിക്കാത്ത മുറികളിലേക്ക് കമ്പനിയുടെ പട്ടാളക്കാർ വെപ്പും തീരും തുടങ്ങി. കൊട്ടാരം കെട്ടിയ ഹരിചന്ദ്ര കുലോത്ഭവൻ പൂർവികന്റെ കഥ ഇനി കുട്ടികളോട് പറഞ്ഞാൽ പരിഹസിച്ചു ചിരിക്കും. അകത്തേക്ക് പൊയ്ക്കോളൂ. വരില്ലേ വരില്ലേ എന്ന് ചോദിച്ച് കരച്ചിൽ എന്നെയാ ഏത് നേരത്തും. വിഷമിക്കരുത്, അത്രക്കേ നമുക്ക് വിധിച്ചിട്ടുണ്ടാവും. എട്ട് കൊല്ലം കാത്തിരുന്നിട്ട് ആരോടും പറയാത്ത ചില മോഹങ്ങൾ. ആണായാൽ അമ്പാടിക്കുട്ടൻ എന്ന് വിളിക്കണം, പെണ്ണായാൽ ശൈലജ, ശൈലേശ്വരി, കുടുംബത്തിൻ്റെ പരദേവത. പഴയ സമ്പ്രദായം പെട്ട് എൻ്റെ കൂടെ വളരും. കൊട്ടാരത്തിന് തൊട്ട് കളിപ്പുര, എഴുത്തുപള്ളി, പുറത്തു പോകാൻ ചെറിയ പെൺകുതിരയെ പൂട്ടിയ വണ്ടി. ഇനിയൊന്നും പറയരുത്. വാൾമുനയെ മാത്രം ലാളിച്ചു കഴിഞ്ഞു എൻ്റെ മനസ്സൊന്ന് തുറക്കണമല്ലോ ഇടയ്ക്കെങ്കിലും.
സാരമില്ല, ഇന്ന് ഞാൻ സങ്കടം പറയില്ല. നടക്കൂ, ഞാൻ വന്ന് കാണും അവിടെ പറഞ്ഞോളെ. ശരി. മൂന്ന് ദിവസം കൂടെ വിശ്രമം, അത് കഴിഞ്ഞ് പുറപ്പെടാം. കൈതേരിയിലെത്തിയാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ദേഹം ഇളകരുത്. നിന്നെ വീട്ടിലെത്തിക്കും വരെ അമ്പു കൂടെ ഉണ്ടാവും. എനിക്കിപ്പോൾ കൊട്ടാരമില്ല, കാവൽക്കാരില്ല, താവളം എവിടെയാണെന്ന് ഉറപ്പിച്ചിട്ടില്ല. നിന്റെ വിവരങ്ങൾ അറിയാൻ എന്റെ ആളുകൾ ഇടയ്ക്ക് വരും. തമ്പുരാൻ അവിടെ വരില്ലേ? വരും. എന്നെ പിടിച്ചുകെട്ടി ചിറയിൽ വെക്കാനല്ലേ കമ്പനി പട്ടാളത്തിന് കൽപ്പന. അതുകൊണ്ട് സമയം തീയതിയൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. താവളം തെരഞ്ഞു പിടിക്കാൻ നോക്കില്ലേ അവർ? പുതിയ കാവൽപ്പട ഉണ്ടാവും, അവരുടെ വാളുകൾ ഉറങ്ങില്ല. പിന്നെ മുമ്പിലും പിമ്പിലും നടന്ന് എന്നെ രക്ഷിക്കാൻ ഭഗവതിയുണ്ട്. അടിയന്റെ പ്രാർത്ഥനയും. എന്നും ആ കവചം ധരിച്ചാണല്ലോ ഞാൻ നടക്കുന്നത്. ഇറങ്ങട്ടെ, പറയാൻ ഇനിയും എന്തൊക്കെയുണ്ട്? സമയമില്ല. എന്നെ അവർ വേട്ടയാടും, കൈതേരിയിലെ വരവും പോക്കും നോക്കും. പക്ഷേ സ്ത്രീകളോട് അക്രമം കാട്ടില്ല. സായിപ്പിനെ എനിക്കറിയാം, സൂക്ഷിക്കേണ്ട നമ്മുടെ ആൾക്കാരെ തന്നെയാണ്. ഒക്കെ ഞാൻ അമ്പുവിനോട് പറഞ്ഞിട്ടുണ്ട്. സമാധാനമായിരിക്കും. മാതംഗാനനമബ്ജവാസരമണീ ഗോവിന്ദമാദ്യം ഗുരും വ്യാസം പാണിനി ഗർഗനാരദകണാദാദ്യാൻ മുനീന്ദ്രാൻ ബുധാൻ ദുർഗാം ചാപി മൃദംഗശൈലനിലയാം ശ്രീപോർക്കലീം ഇഷ്ടദാം ഭക്ത്യാ നിത്യം ഉപാസ്മഹേ സപദി ന കുർവന് ത്വമീ മംഗളം മംഗളം. നല്ലത് വരട്ടെ. എം.എൻ നായർ ഇവിടെ? ഞാൻ ആളെ അയച്ചു വരുത്തി തന്നെ. ഇരിക്കണ എം.എൻ. ഇരിക്കാം. നമസ്തേ. നമസ്തേ. വെല്ലസ്ലി സായിവടക്കം കമ്പനിക്കാരെല്ലാം ഈ എം.എൻ്റെ ലോകക്കാരാണെന്നാണ് കേൾവി. അപ്പോ നമ്മുടെ കാര്യങ്ങളൊന്നും അറിയിക്കണമല്ലോ. നമ്മുടെ താവളം കണ്ടുപിടിക്കാൻ കമ്പനിക്കാർക്ക് ഇനി ബുദ്ധിമുട്ടാതെ കഴിഞ്ഞു. കൈതേരി അമ്പു അല്ലേ? കുട്ടിക്കാലത്ത് കണ്ടതാണ്. തമ്പുരാനുമായി ഒത്തുതീർപ്പുണ്ടാകണമെന്നാണ് ഞാൻ സായിപ്പന്മാരോട് എന്നും പറഞ്ഞത്. ഇന്നും പളശ്ശിക്കൊട്ടാരം കൊള്ളയടിക്കാൻ ഗവർണർ സായിപ്പ് കൽപ്പന കൊടുത്തോ? ദങ്കൻ സായിപ്പ് മാന്യനാണെന്നാണ് ഇതുവരെ പറഞ്ഞു കേട്ടത്. ശേഖര, ഓ, ആർക്കാ അവസാനം എഴുതിയത്? കുറ്റിയാടി രാമന്. വായിക്കൂ.
അക്രമവും കയ്യൂക്കും കൊണ്ട് നികുതി പിരിക്കാൻ ശ്രമിച്ചാൽ പേരേടിൽ നിന്റെ ചോര കൊണ്ടായിരിക്കും ഇനി കണക്കെഴുതുന്നത്. കല്യാട്ട് അപ്പുക്കുട്ടി, കുറ്റിയേരി രാമൻ, ആറാടി മാധവൻ, ഒരുമാതിരി എല്ലാവർക്കും ഇന്നും നാളെയുമായിട്ട് തരകുകൾ പോവും. കമ്പനി പറഞ്ഞതിലേറെ പിരിക്കാം, ഒരു വിഹിതം സ്വന്തം, അതാണ് ചിലരുടെ ലാക്ക്. അറിയാം, വളർത്തി വലുതാക്കി പഴയ വീടിനെ തഹസിൽദാറാക്കി വെച്ചതും തമ്പുരാനാണല്ലോ. കളരിയിൽ എൻ്റെ കൂടെ പഠിച്ചവൻ, മൈസൂർ പടയിൽ എൻ്റെ തോളോട് തോൾ നിന്ന് പൊരുതിയവൻ. ആളുകളുടെ അത്ഭുതം അതാണ്, എങ്ങനെയാണ് ഈ കഴിഞ്ഞതൊക്കെ മറക്കുന്നത്? ചിലപ്പോൾ മനുഷ്യരങ്ങനെയാണ് തമ്പുരാൻ. അധികാരം, പദവി, ഇതൊക്കെയുള്ള സായിപ്പ്, നാടടച്ച് നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങിയതിൻ്റെ കേസ് ലണ്ടനിൽ നടക്കും. ടിപ്പുവിൻ്റെ പടയോട്ടം കഴിഞ്ഞ് നാടാകെ ദാരിദ്ര്യത്തിലായപ്പോൾ വിത്തും വള്ളിയും കൊടുത്ത് വിളയിറക്കാൻ കൃഷിക്കാരെ നിർബന്ധിച്ചത് തമ്പുരാനാണ്. അതൊക്കെ ആളുകൾക്കറിയാം. പണമുണ്ടായിട്ടല്ല, കോട്ടയത്തെ ഒരു ഇളമുറക്കാരൻ ഇവിടുന്ന് പണം, ചൊവ്വാക്കാരൻ മൂസ, എരമകൻ മമ്മാലി, ഇവർക്കൊക്കെ എത്ര കടബാധ്യത ഉണ്ടെന്ന് എൻ്റെ കണക്കെഴുത്തുകാർക്കറിയാം. നാട് സ്വതന്ത്രമാവണം, നാട്ടാചാരങ്ങൾ നിലനിൽക്കണം. ഞാനും 2000 പടയും മൈസൂറിനെതിരെ കമ്പനി ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്തത് അതിനായിരുന്നു. യഥാർത്ഥ ശത്രു ആരായിരുന്നു ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നു. തമ്പുരാൻ, എനിക്ക് പട്ടാളക്കാരില്ല, ആയുധങ്ങളില്ല, നെല്ലോ അരിയോ ഭക്ഷണ സാധനങ്ങളോ ഇല്ലാത്ത വിഷമം താവളം എവിടെയായാലും അങ്ങേക്കുണ്ടാവില്ല. അത്രേ ഇപ്പം പറയുന്നുള്ളൂ. അമ്പു, ഇത് എൻ്റെയും തമ്പുരാനാണ്. രായരപ്പ, പണമാണ് കുറച്ച്, തീരുമ്പോൾ ഇനിയും ഇവിടെ എത്തും. നടക്കട്ടെ തമ്പുരാൻ. കൈക്കോട്ടും വെട്ടുകത്തിയും കൊണ്ട് പടവെട്ടാൻ അമ്പുവിനെ പഠിപ്പിക്കാമെങ്കിൽ 1000 കൃഷിക്കാരെ എമ്മൻ ഇവിടെ എത്തിക്കും. വടക്കൻ വയനാട് മുഴുവൻ എമ്മൻ്റെ വാക്കിന് എതിരില്ല. ഇതെല്ലായിടത്ത് പുറത്തു വയ്ക്ക്. പട്ടാളം നികുതി പിരിക്കാൻ വന്നതാണ്. ഇവനാണ് പിടികിട്ടാ പുള്ളി, എടച്ചേന കുങ്കൻ, റെബൽ. പിരിവിന് വരുമ്പോ കുരുമുളക് മേലവും കിട്ടാഞ്ഞാൽ പെൺകിടാങ്ങളുടെ മാനം പിടിച്ചു പറിക്കാൻ കമ്പനിയുടെ കൽപ്പനയുണ്ടോ? നികുതി പിരിവ് മുടക്കുന്നത് ഇവനെ പോലുള്ള ലഹളക്കാരാണ് സർ. Oh!
ഈ ചാക്കുകളെല്ലാം എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വെപ്പിക്ക. ശരി. ഇതെല്ലാം അകത്ത് തന്നെ കൊണ്ടു വെച്ചേ. വലിയ സഹായം. തമ്പുരാൻ, ഞാൻ കളരിയിലായിരുന്നു. കുട്ടികളെ ഒന്ന് വിവരം പറഞ്ഞപ്പോ ഓടിപ്പോന്ന്. നിന്നെ തിരഞ്ഞു വന്നപ്പോഴാണ് ഈ കലാപം. പഴശ്ശിത്തമ്പുരാൻ നിന്നെ അന്വേഷിച്ചു. ഡി, പഴശ്ശിത്തമ്പുരാന്റെ പടത്തലവനാ. തലക്കൽ ചന്തു 5 കൊല്ലം എന്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏതാ? ചന്തുവിന് മംഗളം പറഞ്ഞു വെച്ചോടാ. നീലിന്നാ പേര്. ഞങ്ങളെ നിശ്ചയം കഴിഞ്ഞ്. അടവും തൊഴിലും ഒക്കെ പഠിച്ചിട്ടുണ്ടോ പെണ്ണെ? കുറച്ച് വില്ലുവമ്പും ആയുധങ്ങളൊക്കെ കുറച്ച്. നല്ലത്. പഠിക്കുന്ന കുട്ടികൾ കുറച്ച് വന്നിട്ടുണ്ട്. അവരെ ഇങ്ങോട്ട് വിളിക്കൂ. ചാപ്പ വാ, വന്നോ. ഞങ്ങൾ വിളിച്ച വർണ്ണവർ വേറെയും ഉണ്ട്. ഇവരുടെ കുട്ടികളിലും കയ്യേറ്റം തുടങ്ങി. അതറിഞ്ഞാൽ സംശയിച്ച് നിൽക്കുന്നവരും കൂടി ഇങ്ങോട്ട് വരും. വേണമെങ്കില് കുറുമരം തുടരം കൂടെ കൂട്ടാം. കുന്തറിഞ്ഞ് കാട്ടികളെ പിടിക്കുന്നവരാ. അവരെല്ലാവരും വരണം. അടിയൻ, വയനാട്ടിൽ നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടത്. കൽപ്പിച്ചാ മതി. പോരാത്ത ആയുധങ്ങൾ ഉണ്ടാക്കണം. ഓ, വരും കാലങ്ങളിൽ വാളല്ല തോക്കാവും യുദ്ധത്തിൽ. കാട്ടിൽ പക്ഷേ അമ്പും വില്ലും തന്നെ. സായിപ്പിന് വലിയ പട്ടാളം ഉണ്ടാവും, പക്ഷേ കാടിന്റെ മുറകൾ അറിയില്ലല്ലോ. ആളും ആയുധങ്ങളും വേണം. അതിലും പ്രധാനം കാടാണ്. രക്ഷിക്കാനും ശിക്ഷിക്കാനും അറിയുന്ന കാട്. കാടാണ് നമുക്ക് തുണ. കളരി പഠിച്ചവരാണ് ചന്തുവിന്റെ ശിഷ്യരിൽ പലരും. നല്ലത്. കളരിമുറയിൽ നിന്ന് കുറച്ച് മാറും. ഞാൻ ആലോചിക്കുന്നത് വേറെ യുദ്ധമുറകളാണ്. ഒളിപ്പോര്. ഒളിപ്പോരിനും അതിൻ്റെ ശാസ്ത്രമുണ്ട്. മെയ്യ് കണ്ണായാൽ മാത്രം പോരാ. ചെവി കണ്ണാവും, കണ്ണ് കൈയാവും, മെയ്യ് ആയുധമാവും. ഒളിപ്പോര് കൊണ്ടേ നമുക്ക് ജയിക്കാനാവും. പിന്നിൽ നിന്നും വാൾ വീശി വെട്ടുകൊള്ളാതെ വലിച്ചു വായത്താരി പറഞ്ഞു വട്ടലില്ല യുദ്ധത്തിൽ. ഇടവും വലവും നോക്കി താഴുമ്പോൾ പിന്നിലേക്കും ഒരു കണ്ണ്. ഓതിരം വെട്ടി, ഒളവിന് വെട്ടി, പരക്കം വെട്ടി, പരിചയിൽ താണമർന്ന് വാൾ സുരക്ഷി വീശി തിരിഞ്ഞമർന്ന് വാറ്റാരെ നോക്കി വിജമുഖം കൊണ്ട് ആടി വെട്ടി ഒളവിന് ചേർന്ന്. തമ്പുരാൻ ഒന്ന് വാ.
കൈയൊന്ന് അനങ്ങിയിട്ട് കുറച്ചായി. നിങ്ങൾ വന്നതിൽ സന്തോഷം. എനിക്ക് കൊട്ടാരമില്ല, നിങ്ങൾക്ക് പാർക്കാൻ പറ്റിയ പാളയങ്ങളില്ല, നേരത്തിന് ആഹാരം കിട്ടുമോ എന്നുകൂടി അറിയില്ല. സ്വന്തം കുടുംബങ്ങളിലേക്ക് എത്ര പേർക്ക് തിരിച്ചു പോകാനാകുമെന്ന് എനിക്ക് പറയാനാവില്ല. പക്ഷേ അവസാനം വരെ കൂടെ ഞാനുണ്ടാവും, നിങ്ങളുടെ കൂടെ. കുരുമുളകും ഏലവും കച്ചവടം ചെയ്യാൻ വന്നവരാണോ ഈ നാടിനെ ഭരിക്കേണ്ടത്? ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്? പെരുമാളും ഭഗവതിയും വാഴുന്ന ഈ നാട് എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. Here is the mountain. These are the paths. This is Periyachuram, Periyakhat. All Parasis, rebels and supplies have to go this way. And if we capture the Ghats, Parashi's army will be cut off. Very good. Captain Cameron, go ahead and proceed. Yes, sir.
Warrant wheel! It's a disgrace, Major. Are you Indian coolies, or are you British soldiers? Mr. Pariamvira, sir, we have lost control of both the mountain passes. And just how many have we lost?
Answer me! More than 100 dead and 200 injured. What a shame, Major. It's a disaster, Major. He's making a mockery of us. There were tribals with bows and arrows. We did not know where they were hiding in the forest. അടിയൻ കണ്ണവത്ത് നമ്പ്യാരും മകനും നമസ്തേ. നമസ്തേ. ചെറുക്കൽ തമ്പുരാന്റെ തരകാണ്. ബോംബെയിൽ നിന്ന് വരുന്ന വോൾട്ടർ ഈവർ, സൂപ്രണ്ട് പീലെ ഇവരുമായി വ്യവസ്ഥകൾ സംസാരിക്കാൻ ക്ഷണം ചിറക്കൽ രാജാവിന്റെ മുമ്പിൽ വെച്ചു. യോജിപ്പിലെത്തിയാൽ തലശ്ശേരിക്കോട്ടയിൽ പോയി സന്ധി ഒപ്പിടാം. ചിറക്കൽ തമ്പുരാനാണ് മുൻകൈയെടുക്കുന്നത്. താഴത്തു നിന്ന് 1000 പേർ താമരശ്ശേരി വഴി വരുമെന്നാണ് കേൾവി. വടക്ക് നിന്ന് ഡൗസാഹിപ്പിന്റെ 2000 പേർ മാനന്തേരിയിലോ പുൽപ്പള്ളിയിലോ എത്തി യോജിച്ചൊരു താവളം ഉറപ്പിച്ചാൽ വയനാടൻ കാടുകൾ അരിച്ചു പെറുക്കും. നമ്മുടെ ശക്തിയെ എമൻ താഴ്ത്തി കാണരുത്. കമ്പനിയുടെ ആയുധബലത്തെ പേടിച്ചല്ല, ചെറുക്കൽ എന്റെ അഭ്യുദയകാംക്ഷയാണ്. അദ്ദേഹം വിളിക്കുമ്പോ വ്യവസ്ഥകൾ അറിയാതെ വാക്കുകൊടുക്കാൻ പറ്റില്ലല്ലോ തമ്പുരാൻ. ചെറുക്കൽ തമ്പുരാൻ ആലോചനയ്ക്ക് എന്ന് പറഞ്ഞ് വിളിച്ച് എനിക്ക് ദോഷം വരുന്നതിനൊന്നും ചെറുക്കൽ കൂട്ടുനിൽക്കില്ല. ആക്രമണമോ ഏറ്റുമുട്ടലോ ഉണ്ടാവില്ലെന്ന് ധൻകൺ സാഹിബ് ചെറുക്കലിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു ഒത്തുതീർപ്പിലെത്തണമെന്നാണ് എന്റെ ആഗ്രഹം. മതി അമ്മുക്കുട്ടി, എന്തൊരു കയ്പ. വൈദ്യർ പറഞ്ഞ അനുസരിച്ച് ഇനി 4 ദിവസം കൂടി വേണം. തമ്പുരാട്ടി, തമ്പുരാൻ ചെറുക്കൽ എത്തിയിട്ടുണ്ടെന്ന് കേട്ടു. എത്ര കാലം ഇങ്ങനെ കഴിയ? എനിക്കത് ആലോചിച്ചിട്ട് സങ്കടമുണ്ട്. ഡങ്കൻ സാഹിബിനെ ഞാൻ തന്നെയാണ് ഓലയിച്ചത്. കൊട്ടാരമില്ല, സൈന്യമില്ല, കിട്ടിയ മാളത്തിൽ കഴിയണമെന്നായിരിക്കും എന്റെ വിധി. കമ്പനിയുടെ ശക്തി ചെറുതല്ല ഉണ്ണി. ഏട്ടാ അറിയാം, ഏട്ടൻ ഇത് കേൾ, എനിക്ക് ബുദ്ധി പോരാ. വേണ്ട ബുദ്ധി സൂപ്രണ്ട് സാഹിബ് ഉപദേശിച്ചു തരണം. ക്രിസ്റ്റഫർ പെലേക്ക് എഴുതിയ കത്തിന്റെ പകർപ്പ് സ്വകാര്യമായിട്ട് എനിക്കും എത്തിച്ചു ഗുമസ്തൻ. ചെലവിന് പണം തരണം, രക്ഷിക്കാൻ പട്ടാളത്ത് തരണം, ഇതിനൊക്കെ പുറമേ പോരാത്ത ബുദ്ധിയും തരണം. എഴുതിയത് മറ്റാരുമല്ല, ഇപ്പോൾ കോട്ടയം രാജാവാണെന്ന് അവകാശപ്പെടുന്ന എന്റെ കാരണവർ വീരവർമ്മ. കമ്പനിക്ക് നാടുകൾ മുഴുവൻ പിടിച്ചെടുക്കാൻ പിന്നെ എന്താ പ്രയാസം? എന്താ കമ്പനിക്ക് വേണ്ടത്? കലഹങ്ങൾ ഇല്ലാതെ ആണെങ്കിൽ അവർ പറയുന്നത് അല്ല, ഉണ്ണി തിരുവനന്തപുരത്തോ മറ്റേതെങ്കിലും നാട്ടിലോ പോയി 2-3 കൊല്ലം താമസിക്കണമെന്നാ. ഇംഗ്ലീഷുകാരുടെ ശക്തി എത്ര വലുതായാലും ശരി, എനിക്കാവും വിധം ഞാൻ അവരെ എതിർക്കും. ഭരണം തിരിച്ചു കിട്ടാനല്ല, കച്ചവടം ചെയ്യാൻ വന്ന ഒരു കൂട്ടം ആളുകളാണോ നാട് ഭരിക്കേണ്ടത്? എനിക്കതേ ചോദിക്കാനോ. അപ്പോ ഉണ്ണി തലശ്ശേരിക്കില്ല. ഏട്ടനെ എനിക്ക് ബഹുമാനമാണ്. കോട്ടയത്തിന് വന്ന ഗതി നാളെ ചിറക്കലും വരും. ഏട്ടൻ അത് മനസ്സിലാക്കണം. സ്വയം നാട് കടത്തുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ ഞാൻ സമ്മതിക്കുന്ന ഏട്ടൻ കരുതിയോ? നാട്ടിൽ സമാധാനം വേണം, എനിക്കതേ പറയാനുള്ളൂ. എനിക്കും. മാക്കത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? വിശേഷിച്ചൊന്നുമില്ല, അവിടെ പറഞ്ഞോളെ. മടക്കത്തിന് കൈതേരിയിൽ ഒന്ന് കയറണില്ലേ? ഒന്ന് കയറിട്ട് പോയിക്കോളൂ. Thank you.
ആകാശം കശപേയം മഹാവിരു തമോരി സർവാവസ്ഥം പ്രദോഷം. Find him! ഗോവിന്ദാ, നാരായണ, ആരില്ലേ ഇവിടെ? ആരും വിളി കേൾക്കില്ല. അനങ്ങാതെ ശബ്ദിക്കാതെ ഇരിക്കണം. കമ്പനിയുടെ കൽപ്പന അനുസരിച്ച് വന്നവരാണിവർ. തമ്പുരാനൊരു വിവരം അറിയിക്കാൻ വന്നതാണ്. അകത്തെങ്ങുമില്ല യമാനെ. തമ്പുരാൻ എവിടെ? എവിടെ തമ്പുരാൻ? കമാര, നമ്മുടെ ആളുകൾ മട്ടന്നൂർ വഴി മടങ്ങിപ്പോട്ടെ. രാത്രി നീ മാത്രം മതി, അകമ്പടിക്കാരും. ഇവിടെ മൂന്നാല് കാവൽക്കാർ പതിവുണ്ടായിരുന്നില്ലേ മാക്കം? അവരൊക്കെ എവിടെ പോയി? ഇതാ പ്രസാദം. വല്ലാതെ ദാഹിക്കുന്നു, കുടിക്കാൻ കുറച്ച് വെള്ളമെടുത്തു. Go inside. വടക്കുപുറത്ത് മേനാവ് നിർത്തിയിട്ടുണ്ട്. നടത്തിക്കൊണ്ട് പോരുമെന്നാണ് സായിപ്പിന്റെ കൽപ്പന. വഴി കാണിക്കാൻ നീ തന്നെ വന്നു അല്ലേ? ഞാൻ കുറുമ്പ്രനാടിന്റെ കാര്യസ്ഥപ്പണി വിട്ടു. കമ്പനിയാണ് എനിക്ക് ശമ്പളം തരുന്നത്. കോട്ടയത്തിന്റെ മുഴുവൻ പിരിവെടുക്കുന്ന തുക്കിടി ഞാനാണ്. കമ്പനി കൽപ്പിച്ചു, ഞാൻ കൂടെ വന്നു. എന്നെ പിടിച്ചുകൊടുത്താൽ നിനക്കെന്ത് സമ്മാനം തരും? ഒരു സംശയം ബാക്കി, എത്ര പണം കിട്ടിയാലാണ് ഒരാളുടെ ആർത്തി തീരുക? തമ്പുരാൻ എഴുന്നേൽക്ക്. മാക്കം, ഊണിന് നിൽക്കാൻ സമയമില്ലെന്നാണ് ഇവർ പറയുന്നത്. വിരുന്ന് സായിപ്പിന്റെ കൂടെ. വെള്ളം കിട്ടിയില്ല, വേണ്ട, നടക്കട്ടെ. മേനാവി കേറണം. ഇതാ വെള്ളം.
ഇവരെയൊക്കെ മേനാവലെടുത്തിട്ടിട്ട് മേലാളന്മാരുടെ അടുത്തെത്തിക്ക്. സായിപ്പന്മാർ കാത്തിരുന്ന് മുഷിയുണ്ടാവും. Tired. They suggested we go by boat from Mangalore, yet you would insist on trekking through the forest. Now enjoy your little picnic. Huh? Careful, darling. But, Thomas... Watch your step, Dora. Easy. Tommy, how far is Talacherry? Ask him. Talacherry kalle. Ini manjettu mani koru nadakkana. 8 hours only. 8 hours? Yes. Then we should make a camp somewhere here. It's not safe here. Wild animals? A wild man and his band of rebels. He's fighting the company. What does he want? He wants the British to quit. Why? He says this is his land. Is it? പട്ടാളക്കാരാന്ന് തോന്നുന്നു. സായിപ്പ് തോക്ക് ചൂണ്ടിയപ്പോ ഞാൻ ഒരു അമ്പ് വിട്ടു. ഇത് ഇവരുടെ സഞ്ജീവനെ കിട്ടിയ ചീട്ട. ഇതെന്താ നോക്ക്. അസിസ്റ്റന്റ് കളക്ടർ ബേബർ കമ്പനിയുടെ ആള് തന്നെ. ഞാൻ പഴശ്ശി കേരളവർമ്മ, യുവർ എനിമി. തമ്പുരാന്റെ കൊട്ടാരം കുളം തോണ്ടിയപ്പോ 24 കാവൽക്കാരെയാണ് കമ്പനി പട്ടാളം കൊന്നത്. എന്തു ചെയ്യണം? ചിറയിലിട്ട് പൂട്ടാം. അന്നവും വെള്ളം കൊടുക്കാതിരുന്നാ മതി. അതല്ല വേണ്ടത്. രണ്ടിന്റെ തലവെട്ടി ഒരു ചൂരൽ കൊട്ടലാക്കി വലിയ സാഹിബിന് അയച്ചു കൊടുക്കാം. കൽപ്പിച്ചാ മതി. ഒന്നും വേണ്ട. ഇവരിപ്പോ നമ്മുടെ അതിഥികളാണ്. സായിപ്പേ, ഞങ്ങൾക്കൊരു ചൊല്ലുണ്ട്, അതിഥി ദേവോ ഭവ. അണ്ടർസ്റ്റാൻഡ്? ചന്തു, അടിയൻ സായിപ്പിന്റെ കാലിൽ മരുന്ന് വെച്ച് കെട്ടി വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. നേരം സന്ധ്യാവാറായി, കാട്ടാനകൾ ഉള്ളതാണ്. പ്രഭാതത്തിൽ കണ്ണുകെട്ടി ചുരമിറക്കി വിട്ടേക്ക്.
Is it poison? എന്താ ചോദിച്ച? വിഷം ഉണ്ടെന്നാ ചോദിക്കുന്നേ. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ഊഹിച്ച്. വിഷമുള്ള അമ്പ് വേറെ ഉണ്ട്. കച്ചവടക്കാരെയൊക്കെ പട്ടാളം പേടിപ്പെടുത്തിയിട്ടുണ്ട്. അരി ഉപ്പും മുളകൊന്നിനി അധികം വരിയില്ല. ഇക്കണ്ട ആളുകൾക്ക് ചോറും കൂട്ടാനും വിൽക്കാൻ അടുക്കളയിൽ നിങ്ങൾ ആകെ പത്താളാ. തമ്പുരാനെ പിടിച്ച് പട്ടാളം സഹിക്കാണ്. വായിൽ വെക്കാൻ കൊള്ളില്ല നീ ഉണ്ടാക്കി തോന്നും. കിട്ടും തീക്കുലിയാണ് എന്റെ കയ്യിൽ. At last. But it was a delightful adventure. Oh, here they come. Gentlemen, meet my fiancée, Dora. Charming. Pleased to meet you. The pleasure is all mine. Hello, thank you. Please. Shall we begin? So, you met Parasi? Yes, we were his guests. Guests? You had guns and porters. You could have taken him in. He is a gentle man, not a wild man, as you had said. Quiet, Dora. Pardon me? What was that? Nothing. He has killed hundreds of our men. And how many men were killed by your soldiers on his side? Don't ask silly questions, darling. This is war. Do you remember the place? It will be difficult to find him in the dense forest. Ha! We shall take a regiment to the forest and hunt him down this instant. വെടിമരുന്നുകൾ നനവില്ലാത്തടത്ത് സൂക്ഷിക്കണം. ഓ, കുറേ തോക്കുകൾ കൂടെ കിട്ടിയത് ഏതായാലും നന്നായി.
തലശ്ശേരി ഫാക്ടറി ആപ്പീസിൽ വായിച്ച് ഡങ്കൻ സായിപ്പിൻ്റെയോ മക്ലിയോഡ് സായിപ്പിൻ്റെയോ സമക്ഷത്തിലെത്തിക്കാൻ. ഈ വയനാട്ടിൽ നിന്നും നിങ്ങൾക്ക് ജീവനോടെ തിരിച്ചു പോകണമെങ്കിൽ കമ്പനി പട്ടാളക്കാരും സേവകരും ഉടൻ താവളങ്ങൾ വിട്ട് ചുരമിറങ്ങിപ്പോവുക. ഞങ്ങൾ 3 ദിവസത്തെ കാലാവധി തരുന്നു. മടങ്ങിപ്പോകുന്ന ആരെയും പഴശ്ശി സൈന്യം ആക്രമിക്കുകയില്ല. കാലാവധി കഴിഞ്ഞ ശേഷവും വയനാട്ടിൽ കാണുന്ന കമ്പനി പട്ടാളക്കാരോട് ഞങ്ങൾ യുദ്ധനിയമങ്ങൾ പാലിക്കുന്നതല്ല. വെട്ടിയെടുത്ത തലകൾ ദിവസവും കോട്ടവാതിൽക്കൽ എത്തിച്ചേരുന്നതാണ്. ഈ കുറിപ്പ് കോട്ടയിലെത്തിയ ദിവസം മുതൽ 3 ദിവസം അവധി തരുന്നു. കേരളവർമ്മ പഴശ്ശിരാജ ശ്രീകൃഷ്ണജയം ഒപ്പ്. 3 days. They allow 3 days to withdraw the army from Wayanad. Otherwise, they say they will kill all of the company's army in Wayanad. That is all. This is not a letter. It is a threat. A warning to the company. He's a dangerous man. Vandari? Sir. Translate the letter and send it to Governor Duncan immediately. Yes, sir. Let us await the orders from Bombay. കമ്പനിയുമായി ഒത്തുതീർപ്പിലാണോ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. ഇനി എന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കുക. കുറുമ്പ്രനാടിനെ മാറ്റി തിരുവനന്തപുരത്ത് താമസിക്കുന്ന കിഴക്കേ കോകലം ഉണ്ണിയുടെ ജ്യേഷ്ഠൻ തമ്പുരാനെ വരുത്തി ഭരണാധികാരം ഏൽപ്പിക്കുന്നു. പ്രധാന കാര്യം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനെതിരല്ല. ഭരണം ഇതാ എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ച് തന്നാലും ഞാൻ സ്വീകരിക്കില്ല. എന്റെ ജ്യേഷ്ഠനാണ് അതിന് അർഹത. അത്രമാത്രം മതിയോ? മുഖ്യന്മാർ എല്ലാവരുമായി ആലോചിക്കണം, മറ്റു വ്യവസ്ഥകളും അറിയണം. സന്ധിക്ക് അവർ വന്നതാണ്. നമ്മൾ അടിയറവ് പറഞ്ഞിട്ടില്ല. ഡങ്കൻ സാഹിബ് മാന്യത വിട്ടൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. പേരിയും താമരശ്ശേരിയും മറ്റും നമ്മുടെ കയ്യിൽ. കൊട്ടിയറിയിപ്പും ഭീഷണിയും ഒക്കെ ഉണ്ടായിട്ടും ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വന്നു ചേരുന്നു. സന്ധിയാവാന്ന് സാഹിബിന് തോന്നിയത് അതുകൊണ്ടല്ലേ. യുദ്ധം അവസാനിച്ചാൽ എല്ലാവർക്കും നല്ലത്. കൊല്ലാനും ചാവാനും തയ്യാറായി അവർക്ക് ആളുകളുണ്ട്, നമുക്കും. പക്ഷേ ഇതിനിടയിൽ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്, അവരെ മറക്കരുത്. നാട്ടുകാർ പടത്തലവന് പറയാനുള്ളതും പറയാം. പഴശ്ശിത്തമ്പുരാന്റെ മാനം കാക്കാൻ പൊരുതിയവരാണ് ഞങ്ങൾ, ഇനിയും പൊരുതും. സന്ധി ആലോചിക്കുമ്പോൾ അത് മനസ്സിലുണ്ടായ മതി തമ്പുരാൻ. Welcome, Parasi. I am the governor, Duncan. Nice to meet you. Please be seated. Explain, Bandari. Yes, sir. ഒന്ന്, തിരുവിതാംകൂറിലേക്ക് പോയ പഴശ്ശി കേരളവർമ്മയുടെ ജ്യേഷ്ഠനെ കോട്ടയത്തെ ഭരണാധികാരം ഏൽപ്പിക്കണം. 2, യുദ്ധം അവസാനിപ്പിക്കുന്നതിനാൽ കോട്ടയം നിവാസികൾക്ക് വീടുകളിലേക്ക് തിരിച്ചു വരുന്നതിനും പോകുന്നതിനും ഒന്നും നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. 3, മൂന്ന്
പഴശ്ശി തമ്പുരാന് കോട്ടയത്ത് താമസിക്കാൻ ജീവനാംശമായി പ്രതിവർഷം 8,000 രൂപ നൽകാൻ കമ്പനി സമ്മതിച്ചിരിക്കുന്നു. 4. പഴശ്ശി കോവിലകത്ത് നിന്നും പട്ടാളം കൊണ്ടുപോയ ദ്രവ്യങ്ങളും പണവും തിരിച്ച് കേരളവർമ്മയ്ക്ക് കൊടുക്കുവാൻ വേണ്ട നടപടികൾ മലബാർ കമ്മീഷൻ ഉടൻ ആരംഭിക്കുന്നതാണ്. ഈ കരാർ വ്യവസ്ഥകൾ എന്തെങ്കിലും കാരണവശാൽ തെറ്റിപ്പിരിഞ്ഞാൽ സാക്ഷികളായി ഒപ്പുവച്ചവർ കമ്പനിയുടെ ഭാഗത്ത് നിൽക്കാൻ തയ്യാറാണെന്ന് ഇതിനാൽ ഉറപ്പു നൽകുന്നു. Just a minute, yes? He is here and he's alone. Why can't we arrest him right now? He is not alone. Hmm? See? There's Kips. കമ്പനിക്ക് വലിയ പട്ടാള ബലമുണ്ട് അറിയാം, പക്ഷേ ഞങ്ങൾക്കതിൽ ഭയമില്ല. ഞങ്ങൾ അവസാനം വരെ എതിർത്തു നിൽക്കും, അവകാശങ്ങൾക്ക് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി. The company's military is very strong, we know, but we will resist to the last to uphold our rights, dignity and freedom. ആളുകൾ സമാധാനത്തോടെ കഴിയണം. He says people should live in peace. My people. You are a very wise man. യുദ്ധം കഴിഞ്ഞല്ലോ, കുടുംബ ചെലവ് വെച്ച് കിട്ടാനാണോ ഇക്കണ്ട ആളുകൾ ജീവൻ കളഞ്ഞത്? കരാറിൽ ഒപ്പിട്ടു. കോട്ടയത്തെ ജനങ്ങൾ സമാധാനമായി കഴിയട്ടെ എന്ന് വിചാരിച്ചു, ഒപ്പിട്ടു. പട്ടാളത്തിന്റെ പാസ് വാങ്ങി വേണം നാട്ടിലിറങ്ങി നടക്കാനെന്ന് വന്നാൽ ജനങ്ങൾ ആരെ ശപിക്കും? എന്നെ. തലശ്ശേരിക്ക് വരാൻ എനിക്കും കൂടി പാസ്. കഥകളിയും ചതുരംഗവുമായി ഇവിടേക്ക് ഇനി സ്വൈര്യമായിരിക്കാം.
കുളിയും തേവാരവുമായി ജ്യേഷ്ഠൻ വലിയമ്പ്രാനും സ്വസ്ഥം കഴിയാം. സൈന്യത്തെ പിരിച്ചുവിടാമെന്ന് ഞാൻ ഒപ്പിട്ടിട്ടില്ല. അത് കരാറിലില്ല. കുങ്കൻ, നീ ഇപ്പോഴും പഴശ്ശിപ്പടയുടെ നായകനാണ്. തലശ്ശേരിക്കോ? നിശ്ചയിച്ചിട്ടില്ല. കമ്പനിക്കാർ പട്ടാളത്തെ എടുക്കുന്നുണ്ട്. പട്ടാളക്കാർ പണി കിട്ടുന്നിടത്തേക്ക് പോവും. കൈതേരിയമ്പു വിട്ടുന്ന് കേട്ടാൽ പലരും പോയെന്ന് വരും. പിന്നെ പഴശ്ശിപ്പടയ്ക്ക് എന്ത് ബലം? സന്ധി കഴിഞ്ഞില്ലേ, പിന്നെന്തിന് പട? തമ്പുരാൻ പട പിരിച്ചു വിട്ടില്ല, അതുകൊണ്ട് ജയിലിലടയ്ക്കാൻ അവർക്ക് ധൈര്യം വന്നില്ല. പടത്തലവൻ കുങ്കൻ കൂടെയുണ്ട്, ആ ഭയവും വെള്ളക്കാർക്കുണ്ട്. പടത്തലവന് ഒറ്റയ്ക്കെന്ത് കരുത്ത്? ഇടവും വലവും പിന്നിലും രക്ഷിക്കാൻ ആളുണ്ടെന്ന വിശ്വാസം ധൈര്യം തരുന്നു. ആ ഒന്ന് ചെയ്യുന്നു. തലശ്ശേരി കോട്ടയിൽ മൈസൂരിന്റെ അബ്ദുഖാദറെ വീഴ്ത്തിയ കഥ കമ്പനി പട്ടാളം ഇന്നും പറയാറുണ്ടത്രേ. അന്ന് വീണില്ല, നല്ല നേരത്ത് വീഴാൻ കഴിയുന്നതാണ് പടയാളിയുടെ ഭാഗ്യം. ഒരു പാട്ടുകഥയിലൂടെ അയാൾ വലുതാവും. നാടൻ കരുവാന്റെ വാളിൽ മായവും മന്ത്രവും കെട്ടുകഥകളും ഉറഞ്ഞു കയറും. ആ ഞാൻ വന്നത് യുദ്ധത്തിന്റെ രീതി മാറി തോക്കും വാളും വശമുള്ളവർക്കേ ഇനി പട നയിക്കാനാവും. പഴശ്ശിപ്പട നീയാണ് ഇനി നയിക്കേണ്ടത്. ഞാനുണ്ട്, പിന്നിലെവിടെ നിന്നാലും മതി. ഒരു മാനക്കേടും എനിക്ക് തോന്നില്ല. പടത്തലവൻ ഇടച്ചേന കുങ്കൻ അമ്പുവിന്റെ കീഴിൽ പരിഹസിക്കുകയാണോ? കൈതേരിക്കാരെ പോലെ ഒരു പാരമ്പര്യവും എനിക്കില്ല. ഭാഗ്യം കെട്ടൊരു താവഴിയിൽ ജനിച്ചു. ഉച്ചക്കഞ്ഞിയുടെ സമയം നോക്കി ചുറ്റിത്തിരിഞ്ഞടക്കുന്ന ചെക്കനോട് പിണ്ടാലി നമ്പീശൻ ഗുരുക്കൾക്ക് ദയ തോന്നി. ഒരു കച്ച കൊടുത്തു, ഒഴുതുട വെണ്ണ കൊടുത്തു. തമ്പുരാൻകുട്ടിയുടെ ഭാണ്ഡം ചുമക്കാൻ അവൻ മതിയെന്ന് നിശ്ചയിച്ചു. തുളുനാടൻ കളരി കഴിഞ്ഞെത്തി എന്നൊക്കെയാണ് നാട്ടിൽ പറയാറ്. കെട്ടുകഥകൾ വേറെയുമുണ്ട്. പടനായകനായപ്പോ കുടുംബമഹിമയുടെ കഥകളും ഉണ്ടാക്കി. സ്വന്തക്കാർ തന്നെ, എല്ലാം തമ്പുരാൻ അറിയാം. അന്ന് പൊതിച്ചോറിൽ പകുതി നീക്കി വെച്ചപ്പോ തമ്പുരാൻകുട്ടി ചിരിച്ചു. പരിഹാസമില്ലാത്തൊരു ചിരി. വയറ് നിറഞ്ഞു, മനസ്സും. ഏൽപ്പിച്ച പണികളൊക്കെ ചെയ്തു. പട നയിക്കാൻ പറഞ്ഞപ്പോ വാള് വെച്ച് തൊഴുത് അതും ഏറ്റെടുത്തു എന്ന് മാത്രം. തമ്പുരാൻ വെറും യജമാനല്ല, എനിക്കൊരു വളർത്തച്ഛനാണ്. വലിയ യുദ്ധം വരും, തമ്പുരാൻ തോൽക്കരുത്.
ചവയ്ക്കുന്നതിന് മുമ്പ് വല്ല വെള്ളവും കുടിക്കണോ? ഒന്നും വേണ്ട. കണ്ടിട്ടുണ്ടോന്ന് സംശയം. ഇമ്മളി കേട്ടിട്ടുണ്ട്, പഴശ്ശി തമ്പുരാന്റെ ഒന്നാം കൈ. പുതിയ വിവരങ്ങളുണ്ട്, തമ്പുരാൻ ചൊല്ലി അയച്ചതാ. ഉണ്ണിമൂത്ത കേട്ടോന്നറിയില്ല, മരിച്ച മാപ്പിളാരുടെ സ്വത്ത് കമ്പനിക്ക് പിടിച്ചെടുക്കാൻ അധികാരം. അതെന്ത് നയമാ? മാപ്പിളാര് കൊള്ളക്കാരല്ലേ, കമ്പനിക്കാരുടെ കണക്കിൽ നിങ്ങളും ഞാനൊക്കെ കൊള്ളക്കാരാ. മാപ്പിളാർ ഒതുക്കാൻ പുതിയ നിയമങ്ങൾ വരും. മനുഷ്യന് ദാഹിച്ചപ്പോ നാലിളനീര് കൊത്തി, അതിന് മൂന്നാള് ജയിലില്. അതില് എന്റെ മരിയോൻ മൂസക്കുട്ടിയും പെടും. ആയുധം കയ്യിലുള്ളവരൊക്കെ പട്ടാളത്തിന് ഏൽപ്പിക്കണം. തോക്കിന് 8 രൂപ്യ വില തരും, വാളിന് 2 തൂക്കത്തേക്കാൾ 8 ജാസ്തി. പഴശ്ശി തമ്പുരാൻ ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. സന്ധിയായില്ലേ തമ്പുരാൻ, 8000 സന്ധി. അവർ വ്യവസ്ഥകൾ പാലിച്ചാൽ നല്ലത്, നാട്ടിൽ സമാധാനം. തെറ്റിച്ചാലോ? ആളുകൾ തമ്പുരാൻ ഉപേക്ഷിക്കുമെന്ന് ഉണ്ണിമൂത്ത കരുതുന്നുണ്ടോ? ഉണ്ണിമൂത്തയുടെ സഹായവും ഞങ്ങൾക്ക് വേണ്ടിവരും. കളവ് കുറ്റത്തിന് ചെട്ടി ജയിലിലിട്ട നമ്മുടെ രണ്ടാളെ തൂക്കിയത് കമ്പനിയല്ലോ, തമ്പുരാനല്ലേ. ഏ, പള്ളിപ്പണി തടഞ്ഞില്ലേ? മാപ്പിളാരോടൊന്നും ശത്രുതയല്ലേ തമ്പുരാന്? കൂടാളിയിൽ 6 കൊന്നില്ലേ ഗുരുക്കളെ? അല്ല, എന്ന് പറഞ്ഞാൽ ചെട്ടി തടവിൽ വെച്ചവരെ തൂക്കിയത് തമ്പുരാനല്ല, പഴയംവീടിന്റെ പിരിവുകാര്. കൈക്കൂലി വാങ്ങി അവധി നീട്ടിക്കൊടുക്കുന്നത് കമ്പനി അറിയരുത്. തമ്പുരാന്റെ പേരിൽ കേസ്, ആർക്കും വിശ്വാസം വരും? നികുതി മുടക്കുന്ന ആളല്ലേ. കൂടാളി കേസ് ഉണ്ണിമൂത്ത ശരിക്കൊന്ന് അന്വേഷിക്കണം. കൂടാളി യമാനെ കുട്ടി അലികൊന്നു, സത്യമല്ലേ? അവർ പകരം വീട്ടിൽ രണ്ടിടത്തും മരണമുണ്ടായി, അതിൽ തമ്പുരാൻ ഒരു പങ്കുമില്ല. രാവും പകലും കൂടെ അടക്കുന്ന എനിക്കറിയാം. കാര്യം കാണാൻ വേണ്ടി ഞാൻ കളവ് പറയില്ല. ചെലവിന് കാശ് കൊടുത്താൽ കാലു പിടിക്കും രാജാക്കന്മാരൊക്കെ. എതിർക്കാൻ ഒരാൾക്ക് ധൈര്യമുണ്ടായി, അയാളെ ഒതുക്കണം. അതിന് കേസുകൾ, കേസിന്റെ മേധ കേസുകൾ. കൊട്ടാരം കൊളന്നോണ്ടി വർത്താനം അതിനിടയിൽ ഒച്ചപ്പാടാവാണ്ടും കഴിഞ്ഞ്. കമ്പനിക്കാർ ഇവിടെ ലോഹ്യത്തിന് വരും. വന്നല്ലോ, വീട്ടു ചെലവ്, പോലീസിന്റെ മേൽനോട്ടം. കള്ളക്കേസിൽ ജയിലിലിട്ടോരെ വിടാൻ അധികാരം തരുമോ? മരിച്ച മാപ്പിളാരുടെ സ്വത്ത് പിടിച്ചടക്കുന്ന റൂളിന് മാറ്റം വരുമോ? ഉണ്ണിമൂത്തയ്ക്ക് വീട്ടു ചെലവ് നടത്താൻ കമ്പനിയുടെ ഓസാരം വേണ്ട. വലിയ കൊള്ളക്കാരന്റെ താവളം ഒന്ന് നേരിൽ കാണാലോ എന്ന് കരുതി. ഉണ്ണിമുത്തേ ഇരിക്കൂ,
ഇവിടെ നിന്നാ മതി. ഉണ്ണിമൂത്തയുടെ പൊരയില് ഇതാരാ വന്നിരിക്കുന്നത്? എന്റെ റബ്ബേ, കൊങ്കൻ നായർ കുറച്ചൊക്കെ വിവരം തന്നു. കച്ചവടത്തിന് വന്നവർ രാജ്യം ഭരിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നു. പറങ്കികൾ തുടങ്ങി വെച്ചു, പിന്നെ ലന്തക്കാർ, പരന്തരീസുകാർ. നാല് കുത്ത് പട്ട് കാൽക്കൽ വെച്ച് തോരുത രാജാക്കന്മാർക്ക് കുശി, ബഹുത്ത് കുശി. 100 പണം കൊടുത്താൽ സർവാധികാരിക്കാരൻ എതിരു പറയുന്ന ആരുടെ തല വേണമെങ്കിലും വെട്ടിത്തരും. മൈസൂരിലെ ഭർത്താന് എന്തൊക്കെയുണ്ട്? യുദ്ധം നടക്കുന്നു. ഞാൻ ആളുകളെ അയച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഭാഗം ചേർന്ന് യുദ്ധം ചെയ്യേണ്ടത് എന്റെ കടമയായിരുന്നു, അത് സുൽത്താൻ അറിയാം. വയനാട്ടിന് അവകാശം കൊണ്ടുവന്നാലും സമ്മതിക്കില്ല. നാട് പണയം വെച്ചിട്ട് ഒരു കരാറിനും വയ്യ. തമിഴ്നാട്ടിൽ കലാപം നടക്കുന്നു. മലയിലൂടെ 1.5 ദിവസം നടന്നാൽ ശിവഗംഗ, പെരിയമരുതിന് 5000 പടയുണ്ട്. എല്ലാവരും ചേർന്നാൽ തെന്നിന്ത്യയിൽ നിന്ന് കമ്പനിക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരും. ഒപ്പിട്ട സന്ധിപ്രകാരം കുറെ ജാമ്യക്കാരില്ലേ? വ്യവസ്ഥകൾ ഇരു കൂട്ടരും പാലിക്കുമ്പോഴല്ലേ ഗുരുക്കളെ സന്ധി ബലത്തിൽ നിൽക്കൂ. എന്റെ കുട്ടികൾ വരും തമ്പുരാൻ, തലോ സമയം പറഞ്ഞാ മതി. ആ ഗുരുക്കളെ, ഓ തമ്പുരാൻ വല്ലതും കഴിക്കണ്ടേ? വേണ്ട, എന്നും സ്നേഹം ഉണ്ടാവണം, അത് മതി. പുതിയ വീട് കേമായി, ഒക്കെ സായിപ്പിന്റെ ബംഗ്ലാവിന്റെ രീതി തന്നെ. എടക്ക് ഇങ്ങനെ ചില കുപ്പികള് ബംഗ്ലാവിൽ വിരുന്നിനൊരു ക്ഷണം, ഇവിടെ ഒരാൾക്ക് അതൊക്കെ മതി. കാണാരമെന്നറിയോ, പഴശ്ശിക്കോലത്ത് പട്ടാളം കയറിയതിന്റെ ചീത്ത പേര് ഇവിടേക്ക്. സ്വർണവും വെള്ളിയും ഇവിടെ എത്തിന്നാണ് ആളുകൾ പറയുന്നത്. ആളുകൾ അങ്ങനെ പലതും പറയും. ഇപ്പൊ എന്നെ പറ്റി തന്നെ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ സായിപ്പന്മാരെ ആളാണെന്നല്ലേ? ദി ഗവർണർ ഈസ് വറീഡ് സർ. അബൌട്ട് വാട്ട്? ടാക്സ് കളക്ഷൻ സർ. ഭണ്ഡാർ ഈസ് നോ ഗുഡ്. ആൻഡ് ദ റൂളർ ഈസ് നോട്ട് അറ്റ് ആൾ എഫിഷ്യൻ്റ്. യു ഷുഡ് ഗിവ് ദ ഫുൾ അതോറിറ്റി ടു മിസ്റ്റർ ചന്തു. യു നോ ഹീസ് വെരി എഫിഷ്യൻ്റ് സർ. അസിസ്റ്റന്റ് കളക്ടർ ബാബർ. അറിയാം. ആർമി ചീഫ് ഓഫ് പഴശ്ശി. സായിപ്പിന്റെ ശീലങ്ങളൊക്കെ കൈതേരിയിലെ പെണ്ണുങ്ങളെയും പഠിപ്പിക്കുന്നുണ്ടോ കണാരമേനെ? നികുതി പിരിവ് മാത്രമല്ല, കോട്ടയം തന്നെ ഭരിക്കാൻ പോകുന്നത് പഴയ വീടിനാണെന്ന് പറഞ്ഞു കേട്ടു. ആരാ പറഞ്ഞത്? കേട്ടത് ശരിയാണ്. പരിചയമുള്ളൊരു പടനായരെ ആവശ്യം വന്നാൽ എന്നെ വിളിക്കാം. പരിഹസിക്കണ്ട, ആവശ്യം വരും. പടയില്ല, എന്നാലും പടത്തലവന്റെ പ്രതാപം വിട്ടിട്ടില്ല. സായിപ്പ് കൂടിയുള്ളത് നന്നായി. കേൾക്കണം. 1, പഴശ്ശിക്കൊട്ടാരത്തിൽ നിന്ന് വെള്ളപ്പട്ടാളം ഒഴിഞ്ഞിട്ടില്ല. കൊള്ളയടിച്ച ദ്രവ്യങ്ങൾ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടിയിട്ടില്ല. തെറ്റ്. 2, കൊടുക്കാൻ നിശ്ചയിച്ച ജീവനാംശം ബോംബെ മേധാവികൾ ഒപ്പിടാത്തതുകൊണ്ട് കിട്ടിയിട്ടില്ല. തെറ്റ്. 3, സിവിൽ ഭരണം നടപ്പാക്കുമെന്ന് സമ്മതിച്ചത് ലംഘിച്ചിരിക്കുന്നു. കമ്പനിയുടെ പാസില്ലാതെ ജനങ്ങൾക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല. വീണ്ടും തെറ്റ്. 972 കർക്കിടകം 10, 1797 ജൂലൈ 22 ഗവർണർ ഡെങ്കനുമായി ഒപ്പിട്ട കരാർ എനിക്കോ എന്റെ ജാമ്യക്കാർക്കോ ഇനി ബാധകമല്ല. ഇതിനാൽ ശ്രീകൃഷ്ണ ജയം. പഴശ്ശി കേരളവർമ്മ. കമ്പനിക്കും മൂത്തരാജാവിനും ജാമ്യക്കാർക്കും പകർപ്പുകൾ രാവിലെ എത്തും. നേരും നിറയും കേട്ട, ഇവൻ നാട് ഭരിക്കുന്നതും കാത്ത് ഉറ്റവരെയും ഉടയവരെയും വെറുപ്പിക്കല്ലേ എന്റെ പൊന്നുണ്ണിയമ്മേ. മുറ്റത്തേക്ക് ഇറങ്ങ്, ആണുങ്ങളെ പോലെ കണക്ക് തീർക്കാം. വാ, നിങ്ങളുടെ കയ്യാങ്കളി
നീ പോകുന്നുണ്ടോ? നീയും ഞാനും മാത്രമായി ഒരിക്കലൊന്ന് കാണണം. കാണേണ്ട ദിവസം അടുത്തു തന്നെ വരും. Stop it! How was the party? He cancelled the treaty. You mean? Yes, your hero, Parasi. Well, did you return the palace to him? And the treasures your men plundered? Plundered? It was a military campaign. No, it wasn't. Wake the runner. Have him send a message to the commissioner. Now. Yes, sir. He is really bold. He's a crook. Your men are more crooked. Thomas! I shall have him arrested. നളനെ പോലെ യാത്ര പറയാതെ പോയാലോ എന്ന് ആലോചിച്ചു. പിന്നെ എങ്ങോട്ടാണ് ഈ നേരത്ത്? വയനാട്ടിൽ പുതിയ താവളം ഒരുങ്ങുന്നു. വിട്ടുപോയവർക്ക് മടങ്ങി വരാൻ ധൈര്യം കിട്ടണമെങ്കിൽ ഞാൻ അവിടെ വേണം. വയനാട്ടിൽ എവിടെയാ? എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ആയാൽ ഞാൻ ആളെ അയക്കും. വയനാടൻ കാടുകൾ വളർത്തമ്മയെ പോലെ എന്നെ എന്നും കാത്തുരക്ഷിച്ചിട്ടുണ്ട്. കരയരുത്, ധൈര്യമായിട്ടിരിക്കും. എൻ്റെ ആൾക്കാരിവിടെ കാവലിനുണ്ടാവും. ഇല്ല, നീ ഇപ്പോൾ വരുന്നില്ല. ഞങ്ങൾ വെറും വഴിയാത്രക്കാരാണിപ്പോൾ. സമയമാവുമ്പോൾ കമ്മാരൻ വരും നിന്നെ കൊണ്ടുവരാൻ. കൂടെ ഞാനും വരുന്നു. വീണ്ടും യുദ്ധം തുടങ്ങും. ഇടയ്ക്ക് താവളങ്ങൾ മാറേണ്ടി വരും. അവിടെ എട്ടുകെട്ടില്ല, ദാസിമാരില്ല. എന്നെ തടയരുത്. തരിച്ച് ഞാനിവിടെ നിൽക്കില്ല. കൂടെ ഉണ്ടായാലേ എനിക്ക് മനസ്സമാധാനമുള്ളൂ. വലിയമ്മാവൻ കഥകളിയിൽ എഴുതി വെച്ചല്ലോ കാടേ ഗതി നമുക്ക്. അതിപ്പോ ഫലത്തിൽ വന്നു. പട്ടാളക്കാരുടെ ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. വണ്ടി വിട്ടോ, ചെക്ക് പോസ്റ്റുകളിലെ ഭരണം ഒന്ന് കാണാലോ. നിർത്ത് നിർത്ത് നിർത്ത്! എവിടേക്കാ? മുള്ളംകൊല്ലിക്ക്. വണ്ടിയിലെന്താ, പുകയിലുണ്ടോ? നിയമം തെറ്റിക്കുന്നതൊന്നുമില്ല.
നയമം നനക്കനോടറിയ. താഴെങ്ങടോ, എന്താ ഈ ഭാണ്ഡത്തില്? സത്യം പറഞ്ഞോ, താൻ ആരാ? പഴശ്ശിയുടെ ആളല്ലേ? പഴശ്ശിയുടെ ആളല്ല, പഴശ്ശി തന്നെ. പഴശ്ശി കേരളവർ. Excuse me, Major. What is it? We have information that the forest checkpost has been attacked by Parashi. So, he has started the war again. സന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആഹാ ആദിസർഗതാളമാർന്നതിവിടെ ബോധനില പാൽ കറന്നു മാമുനിമാർ തപം ചെയ്തു നാദഗംഗയൊഴുകി വന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആഹാ ആദിസർഗതാളമാർന്നതിവിടെ
ഏതു കൈകൾ അരണിപ്പോൾ കടഞ്ഞിരുന്നു ചേതനയിൽ അറിവിൻ്റെ അഗ്നിയുണർന്നു ഏതു കൈകൾ അരണിപ്പോൾ കടഞ്ഞിരുന്നു ചേതനയിൽ അറിവിൻ്റെ അഗ്നിയുണർന്നു സൂര്യതേജസാത്തവർ മാമുനി മാതപം ചെയ്തു നാദഗംഗയൊഴുകി വന്നതിവിടെ Big guns have come, sir. Subedar, Seran. Mr. Cheran has served with General Stuart in Mysore. Halsey must be somewhere in Wynard Forest. Organize patrols and search everywhere. Yes, sir. Excuse me, sir. We will give special training to our Kolkarans. They know every nook and corner. We want results. We will not tolerate any failures. കോട്ടയം കേരളവർമ്മയുടെ കീഴിലുള്ള കലാപകാരികളെ പിടിക്കുകയോ പിടിക്കാൻ ആവശ്യമായ വിവരങ്ങൾ തരുകയോ ചെയ്യുന്നവർക്ക് കമ്പനി വലിയ പാരിതോഷികങ്ങൾ നൽകുന്നതാണ്. എടച്ചേന ഒതേനൻ 1000 പണം, എടച്ചേന കുങ്കൻ 2000 പണം, പള്ളൂർ എം.എൻ. നായർ 1500 പണം, പഴശ്ശിമരുമകൻ വീരവർമ്മ 1000, പഴശ്ശിമരുമകൻ രവിവർമ്മ 1000. കലാപകാരികളുടെ നേതാവായ പഴശ്ശി കേരളവർമ്മയെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്ക് 3000 പണം. പനമരത്തിന് എവിടേക്ക് വേണമെങ്കിലും പെട്ടെന്ന് പട്ടാളത്തെ അയക്കാം.
അതാണ് വെല്ലസ്ലിയുടെ തന്ത്രം. പനമരത്ത് കേന്ദ്രമാക്കാനാവും ഒരുക്കം. വലിയ തോക്കും പീരങ്കികളൊക്കെ വന്നിട്ടുണ്ട്. വിവരം കിട്ടേണ്ട താമസമേ ഉള്ളൂ അവർക്ക് ഈ താവളം വളയാൻ. അതിനു മുമ്പ് യുദ്ധം ചതുരംഗം കളി പോലെയാണ്. മൂന്ന് നീക്കങ്ങളെങ്കിലും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിരിക്കണം. തൽക്കാലം വരവും പോക്കും നോക്കി നമ്മളെ അറിയിക്കാൻ എല്ലായിടത്തും ആളുകൾ നിർത്തണം. ദിണ്ടിമൽ മുതൽ വള്ളിയൂർക്കാവ് വരെ നമ്മുടെ 300 പേർ താവളമുറപ്പിക്കട്ടെ. അടിവാരത്തിലാവും പോലും നമ്മൾ ആൾക്കാർ കാവലുണ്ട്. മാനന്തേരിൽ എൻ്റെ കുറച്ച് ആളുകൾ ബാക്കിയുണ്ട്, അവരെ കൂടെ ഏൽപ്പിക്കാം. ആ നാളെ വെളുത്തുവാവാണ്, കാവിൽ അരുളപ്പാട് കേൾക്കാൻ നമ്പ്യാർ കൂടെ വരണം. തമ്പുരാൻ ഇപ്പൊ വരണ്ട, നാട് മുഴുവൻ കൊട്ടിയറിയിപ്പും ഭീഷണിയുമുള്ളതാ. ദേശം മാറുന്നിട്ടില്ലങ്ങൾ ഇവിടേക്ക് ഇറങ്ങി വന്നത് എന്തിനാണ്? പഴശ്ശിത്തമ്പുരാന്റെ കൽപ്പന അനുസരിച്ചാണ്. ആകട്ടെ, പെരുമാളും ഭഗവതിയും വാഴുന്ന ഈ നാട് രക്ഷിക്കണം. അതിനെ പടകൂട്ടുന്ന തമ്പുരാന്റെ കൂടെ കെട്ടില്ലങ്ങളും ആളുകളും ഒത്തുചേർന്നാട്ടെ. കൽപ്പന പോലെ എന്നെ കൊണ്ടും എന്നിവ ദൈവങ്ങളെ കൊണ്ടും. പളശ്ശി എങ്ക ഇല്ലേ? തമ്പുരാനെ കാണുന്നത് അത് കണ്ണവത്ത് നമ്പ്യാരാ. പുഴശ്ശി, പഴശ്ശിയുടെ വലം കൈ. അയാളെ പിടിച്ചാൽ മതി വിവരങ്ങളെല്ലാം അറിയാം. അരുളപ്പാട് കേട്ടല്ലോ, മുമ്പ് രാജാവിനും ജന്മിക്കും പാട്ടം കൊടുത്താൽ മതിയായിരുന്നു. അതെ, ഇപ്പൊ രാജാവിനും ജന്മിക്കും പോരാ. He is not telling anything, sir. He is Kannavatta Nambiar, Palasi's right hand. And the boy? His son, sir. Hang them in a public place and let it be a lesson to his people. Dickinson, these are his accomplices, and the beginning of the end for Parasi Raja. Ah, well, this is a jolly little party, isn't it? നിനക്ക് പേടിയുണ്ടോ ഗോപേ? ഇല്ല. പേടിക്കരുത്, പേടിക്കുമ്പോ ഇവർ ജയിക്കുന്നു, നമ്മൾ തോൽക്കുന്നു. Orders. But he is a boy. You cannot hang him. Miss Dora,
This is no place for a lady. Will you please leave? You cannot do this! Do not interfere. Do as the Major says. Get on with your job! Well hung, Peter. Dora? Dora? Madam, left, sir. ഞങ്ങൾ പനമരത്ത് ചെന്നപ്പോഴാണ് നമ്പ്യാരാമനെ കണ്ണവത്തേക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞത്. ഓടി അവിടെ ചെന്നപ്പോഴേക്കും വൈകിപ്പോയി തമ്പുരാൻ. എല്ലാം കഴിഞ്ഞിരുന്നു. അരുളപ്പാട് കേൾക്കാൻ കൃഷിക്കാർ ഒത്തുകൂടും. ആയുധങ്ങൾ ഉണ്ടാവില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ പട്ടാളം വന്നു. അറിയാത്ത സൂത്രങ്ങൾ സായിപ്പന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ആൾക്കാർ തന്നെ ഉണ്ടല്ലോ കൂടെ. ജയിലില് വേറെയും നമ്മുടെ ആളുകളുണ്ട്. തൂക്കുമരങ്ങൾ ഇനിയും ഉയരും. എം എൻ തമ്പുരാൻ, അറിഞ്ഞു കണ്ണോത്ത് നമ്പിയ മകൻ. ഞാനിപ്പോ വന്നത് ശ്രീരംഗപട്ടണത്ത് നാളെ വന്നു. നൈസാം കമ്പനിയുടെ ഭാഗം ചേർന്നു. ഇനി ടിപ്പു സുൽത്താൻ പിടിച്ചെടുക്കാനാവില്ല. ശ്രീരംഗപട്ടണത്ത് നിന്ന് വയനാട്ടിലേക്ക് കുതിരപ്പടയെ അയക്കാൻ ജനറലിന് തോന്നുവോ? അതാണ് ആലോചിക്കേണ്ടത്. പനമരം കോട്ടയിലെ മുഴുവൻ സൈന്യവും വന്നാൽ കോട്ട വളയണം, തകർക്കണം. നമുക്കതിന് കഴിയും. നിങ്ങൾ ആലോചിക്കുന്നത് അതാണ്. കഴിയും. എപ്പോ, എങ്ങനെ? ഞാൻ ആലോചിക്കുന്നുണ്ട് തമ്പുരാ. നാട്ടിന്ന് നാരായണി അമ്മക്കുട്ടിയും വന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അത്യാവശ്യം തുണികളും. ആരുടെ വന്നു? അമ്പുവാങ്ങൾ ഏർപ്പാട് ചെയ്തതാണ്. എന്റെ താവളം തെരഞ്ഞു നടക്കാണ് കാട് മുഴുവൻ കമ്പനിക്കാർ. എല്ലാം ഇട്ടെറിഞ്ഞ് എപ്പോഴാ ഓടേണ്ടി വരികയെന്നറിയില്ല. തുണി, പാത്രങ്ങള്, ആട്ടുകെട്ടിലും ആമാടപ്പെട്ടിയും വേണ്ടിവരുമെന്ന് തോന്നുവോ? പിന്നെ സ്ത്രീകൾ വേണ്ടാന്ന് പറഞ്ഞ ഇതുകൊണ്ട് നിയമം ഉണ്ടാക്കുന്നതും ഞാൻ, അത് തെറ്റിക്കുന്നതും ഞാൻ. നീലിയും അവളുടെ ആൾക്കാരും ഉണ്ടല്ലോ ഇവിടെ. അവർക്ക് കാടെന്ന് പറഞ്ഞാൽ കളിത്തൊട്ടില് പോലെയാണ്. മംഗലം നിശ്ചയിച്ച് പക്കം തീരുന്നതിന് മുമ്പേ അവൻ എന്റെ കൂടെ വന്നു. മനസ്സാകെ കലങ്ങിയിരിക്കണ നേര. എന്റെ കണക്ക് കൂട്ടലിൽ തെറ്റിയാൽ എത്ര പേരുടെ ജീവനാ. അതാലോചിച്ച തെറ്റില്ല. അവിടേക്ക് എന്റെ പ്രാർത്ഥന അതാണ്. പലരുടെയും പ്രാർത്ഥനകൾ.
അതായിരിക്കും എനിക്ക് ശക്തി തരുന്നത്. അമ്മാവ, യമ്മന്നേർക്ക് എന്തോ പറയാനുണ്ടെന്ന. ഇപ്പോൾ വീണ്ടും ദൂതം വന്നു. ജനറൽ സ്റ്റുവേർട്ടുമായിട്ടുള്ള യുദ്ധത്തിൽ മൈസൂർ പട തകർന്നു. സുൽത്താൻ വീണു. വെടിയേറ്റ മരിച്ചത്. അവിടെ വെല്ലസിൽ ജയിച്ചു. So, the invincible Tipu Sultan is no more. Yes. We have one more problem. Policy. The tribals are the problem. They strike fast and disappear. That is his strength. If the company can defeat Tipu Sultan's great army, then Parazi's coolies and his tribals are nothing. What say you to that, Mr. Kanara Menon? You are right, sir. Tribals are nothing. Cheers. Ah!
ചന്തു വെടിമരുന്നറ. We lost the fort. More than 300 were killed. Captain Dickinson? Captain Dickinson, Lieutenant Maxwell, all dead. Kungan's army was less than 400. Yet we lost... The tribals. Yes, the tribals. And their bloody leader, the rascal Tarakul Chandu. You're the master strategist. Yet you can't capture him. Just some tribal youth. തിരുവായുസ്. മംഗലം കഴിഞ്ഞാൽ മുനീശ്വരം കോലി പോവാൻ നേർന്നിട്ടുണ്ട്. നീലി പോരിൽ ചേച്ചതിന് ചില വഴിപാടുകളും ഉണ്ട്. പോയിട്ട് വാ. സൂക്ഷിക്കണം. നിന്റെ തലയ്ക്ക് വില കൊട്ടിയറിയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നിൽക്ക്. ടിപ്പുവിന് വയനാട്ടിലായിരുന്നു നോട്ടം, പിന്നെ കമ്പനിക്ക്. ഇവിടുത്തെ വിഭവങ്ങൾ കണ്ടുകൊണ്ടാണ് പണ്ട് തൊട്ടേ കപ്പലുകൾ വന്നത്. നിനക്കതൊക്കെ അറിയില്ലേ ചന്തു? കേട്ടിട്ടുണ്ട്. ഉടമകൾ നിങ്ങളായിരുന്നു. ഒരു കെട്ട് പുകയിലേക്കും രണ്ട് കരിമ്പടത്തിനും വേണ്ടി എല്ലാം കൊടുത്തപ്പോൾ ആദിവാസികൾ അടിമകളായി. അവരെ നീ ഒരുമിച്ച് നിർത്തണം. പറ്റും. പല ആലോചനകളുമുണ്ട്. കോട്ടയത്ത് ഞാൻ മടങ്ങിയെത്തിയാൽ ഓരോ ഭാഗം തിരിച്ച് ചുമതലകൾ ഏൽപ്പിക്കണം. മാനന്തേരി, പുൽപ്പള്ളി, പൂതാടി എല്ലാം ചേർന്നാൽ പരപ്പനാടിനേക്കാൾ വലിയ നാടാണ്. സുൽത്താൻ ഫൗജ്ദാർമാരെ ഏൽപ്പിച്ചിരുന്നില്ലേ? കിഴക്കൻ വയനാടിൻ്റെ ഫൗജ്ദാർ തലയ്ക്കൽ ചന്തു. ഒന്നും വേണ്ട. തമ്പുരാൻ കൽപ്പിക്കുന്നത് എന്തും ചെയ്യും. പൊന്നു വിളയുന്ന നാടാണിത്. കാത്തുരക്ഷിക്കാൻ പറ്റിയ ആൾ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ മകർപ്പത്തിന് ഞാൻ ഒട്ടപ്പന്നിയെ വീഴ്ത്തിയ ചെരിവില്ലേ, അതിനപ്പുറം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പുറത്തവിടെ മാനിറങ്ങും, നീ കണ്ടിട്ടില്ലേ? അതല്ല പറഞ്ഞേ. ഒരു ചെറിയ ചോലയുണ്ട്, ഏത് വേനലിലും വെള്ളമുണ്ട്, നല്ല ചുവന്ന മണ്ണ്, തെനാ നവര ഒക്കെ നന്നായിട്ട് വിളയും. അത് നിനക്കെങ്ങനെ അറിയാ? മണ്ണിന്റെ നിറ അറിയണം. ഓഹോ, പശയുണ്ടോ നോക്കണം. രാവും പകലും അമ്പും വില്ലും കൊണ്ട് നടക്കുന്നവർക്ക് കൃഷി അറിയില്ല. അതിന് ഞാൻ എന്താ വേണ്ട വേണ്ടത്? പറയട്ടെ, അവിടെ നമുക്ക് ഒരു കുടി വെക്കണം. മണ്ണുണ്ട്, വെള്ളമുണ്ട്, കാട്ടിലെ മുളയുണ്ട്, നമുക്ക് തനിച്ച് ഒരു കുടില്. ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെടി. പോരിൽ ജയിച്ചു വന്നതല്ലേ, ആയുധങ്ങളൊക്കെ വെക്ക്, പൂജിച്ചു തരാം. നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറും. പ്രത്യേകമായി മന്ത്രിച്ച ഒരു ചരട് തരുന്നുണ്ട് നിനക്ക്. എന്റെ കുറച്ച് ആളുകൾ വരാനുണ്ട്. അവര് വരട്ടെ. നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചോ. ആമ്പും കൊമ്പും കൊമ്പൻ കാറ്റും കുംഭപ്പാട്ടി മേളം തട്ടും മുട്ടും തപ്പും തുടിയും.
പോയിക്കോ, ഞാൻ വരാം. പോകാൻ ഞാൻ വരാന്നല്ല പറഞ്ഞത്, പോയിക്കോ. കാലും കെട്ട്, മായന്തിരിപ്പ് പഠിച്ചവനാണ്, ബലമായി കെട്ട്. നൂറാളോട് ഒറ്റയ്ക്ക് പൊരുതുന്നവൻ ആ വീരശൂര പരാക്രമി തലക്കൽ ചന്തു നീയാണല്ലേ. പട്ടാളം വട്ടം ചുറ്റി നിൽക്കുമ്പം വീരൻ കാട്ടാം ആണാണെ കെട്ടടിക്ക്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണിച്ചു തരാം ചന്തുവിന്റെ മായന്തിരിപ്പ്. തോക്കും വാളും വേണ്ട ചന്തുവിനെ, ഈ ഇടം കൈ മതി. കെട്ടി വലിച്ചോണ്ട് വാടാ ഇവനെ കൂട്ടിലേക്ക്. മിസ്റ്റർ കാർമെനോ സർ, കോൽക്കാരന്മാർക്ക് 10, ശിപായിമാർക്ക് 20. നമ്മുടെ കാര്യങ്ങള് സായിപ്പിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ചടങ്ങൊന്ന് കഴിയട്ടെ, ഞാൻ ഏറ്റു. ആ വരണം മൂപ്പ. ഹി ഈസ് ദ ചീഫ്. ഇരിക്കണം ഇരിക്കണം മൂപ്പ. താങ്ക് യു മൂപ്പൻ, ഗുഡ് വർക്ക്. Very clever man. Please take this gift. Oh, this sammanana. Matta karin chelliyathu tharum pinne endha chodichathu vera endo kodukkavennu paranjirunnu adu illa ennu. Sir, bottle of whiskey he is asking. Oh. ഇത് നിങ്ങളുടെ കള്ളറാക്കൊന്നും അല്ല, ശീമയില് മാത്രം ഉണ്ടാക്കുന്ന വിസ്കി. ബിസ്കി, ആ വില കൂടിയ ബിസ്കി. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഇനി കമ്പനിയുടെ ഭാഗത്ത് ചേരട്ടെ, മൂപ്പം പറഞ്ഞ കേൾക്കാതിരിക്കില്ല. എന്നാൽ ഇതുപോലെ മൂപ്പന് വേണ്ടതൊക്കെ ഈ സായിപ്പുമാര് തരും. പന്നിത്തടം മുതൽ അമ്പൂത്തിപ്പാറ വരെ ഒരു രാജാവേ ഉള്ളൂ മക്കളെ, അത് ഈ മൂപ്പന.
Wonderfully well done, Major. I think this resolves the matter. നീ പറഞ്ഞു നിൽക്കടാ സായിപ്പന്മാരെ കാട്ടിലെ വലിയ വീരനെ ഒന്ന് കാണട്ടെ. ആ സായിപ്പന്മാരുടെ എച്ചില് തിന്നുമ്പോ നന്നായി കൊരക്കണം പഴയ വീടാ. Mr. Menon? Sir. Please read the death warrant. Sir. കലാപകാരിയായ പഴശ്ശിയുടെ ഭാഗത്ത് ചേർന്ന് 162 വെള്ളപ്പട്ടാളക്കാരെയും 300-ൽ പരം സിപായിമാരെയും കൊലപ്പെടുത്തിയവനാണ് ഈ കുറിച്യൻ ചന്തു. ഇവനെ പിടിച്ചു തരാൻ സഹായിച്ച മൂപ്പന് കമ്പനി വലിയ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. കലാപകാരികളെ വിട്ട് മാപ്പ് പറഞ്ഞു വരുന്നവർക്ക് കമ്പനി വീടും കൃഷിസ്ഥലങ്ങളും തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ലാത്തവരെ ഇന്നല്ലെങ്കിൽ നാളെ പട്ടാളം പിടികൂടി ഇതുപോലെ ശിക്ഷ തരുന്നതുമായിരിക്കും. Hangman, carry on. Well, I'm glad I came back for this. I think this calls for a little celebration tonight. Wonderful. Wonderful. വലന്തയാണ് പോയത് തമ്പുര.
And this one is for Tarakal Chandu. Carry on! Carry on! Cheers. Enjoying the brandy, are we, sir? The wild boy is plentiful. Hey, right enough. There's plenty of game around, sir. And how about Mr. Baber, Major? He's preparing his heroic report to the collector. Go and see who it is. Yes, sir. ബോംബെയിൽ നിന്ന് മേജർ ഡ്രമ്മിന്റെ 1000 പേർ I want the forest and villages searched thoroughly. Mr. Chairman, this is Major Clapp. Sir, good day. നിങ്ങൾ ഇനി വെറും കോൽക്കാരന്മാരല്ല പട്ടാളത്തിന്റെ ഡ്യൂട്ടി കൂടി ചെയ്യണം കലാപകാരികൾക്ക് സഹായം ചെയ്യുന്നവരെയും അവരുടെ ബന്ധുക്കളെയും ഒക്കെ തിരഞ്ഞു പിടിക്കണം അരിയും എണ്ണയും മറ്റു സാധനങ്ങളും കൊണ്ടു കൊടുക്കുന്ന ചെട്ടിമാരുടെ വീടുകൾ സെർച്ച് ചെയ്യണം അവരെ പിടിച്ച് ഇവിടെ കൊണ്ടുവരണം weapons weapons are more important ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ചവരെല്ലാം പിടിക്കണം കമ്പനി on your mark left right left right left these are right, the new recruits left, sir right. Thank you.
അടിയങ്ങളെ. ആരും യാത്ര പറയരുത്. നിങ്ങളോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ആയുധമെടുക്കാൻ ശക്തി കിട്ടിയ ഞങ്ങൾ തിരിച്ചു വരും. നമ്പ്ര വരും. അടക്കം. അമ്മാവ, നിങ്ങൾ നിങ്ങളും ഇവരോടെ പോയിക്കോളൂ. നിങ്ങളുടെ അമ്മയ്ക്ക് സമാധാനമാവട്ടെ. വീടും കുടുംബവും വിട്ട് കുറെ കാലമായില്ലേ എൻ്റെ കൂടെ. വാരക്കും പോവാ. തരകുകൾ വരാനില്ല, പോകാനും ഇല്ല. വീടില്ല, കൃഷിയില്ല, എവിടെ പോകാനാണ് തമ്പുരാൻ? ഇനി അവസാനം വരെ ഇവിടെ തന്നെ തമ്പുരാൻ്റെ കൂടെ. പട്ടാളം ചുരം കയറി. പല സംഘങ്ങളുണ്ട്. തലം മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ മാറണം, ഉടനെ മാറണം. മക്കം പറപ്പെട്ടോളൂ. എവിടെ കുങ്കൻ? എന്താകും? ഉടനെ താവളം മാറണം. എല്ലാവരെയും വിളിച്ചോളൂ. ആയുധങ്ങളെല്ലാം എടുക്കണം. അമ്പു, പട്ടാളത്തെ ഞാൻ നടക്കാം. തമ്പുരാനെ കൊണ്ട് അമ്പു പോയിക്കോളൂ. പറയുന്നത് കേൾക്കൂ. എന്റെ കുറച്ച് ആളുകൾ താഴെയുണ്ട്. കുറവൻ കുന്നിന്റെ ചെരുവിൽ വെച്ച് ഞാൻ അവരെ തടുക്കും. ആ സമയം കൊണ്ട് താവളം മാറ്റണം. വേഗം വേഗം പുറപ്പെടണം. അമ്പു തനിച്ച് അബദ്ധം പറയരുത് അമ്പുരാൻ. അതിന് അമ്പു മതി. വേഗം പുറപ്പെടാം. ഇപ്പൊ കുങ്കം പറയുന്നത് കേട്ടാ മതി. ചിലപ്പോൾ ഞങ്ങൾ നിശ്ചയിക്കേണ്ടി വരും. തമ്പുരാൻ അനുസരിക്കേണ്ടിയും വരും. മീനാവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പരിക്കേറ്റവരുണ്ട്, മലമ്പനി ബാധിച്ചവരുണ്ട്. അവരൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. തമ്പുരാൻ നടന്നാട്ടെ. Thank you.
അകത്തേക്ക് വന്നിരിക്കാം. മാക്കം തമ്പുരാനെ നോക്കിക്കോളൂ, അമ്പൂണി തുണ ഞാനുണ്ട്. നിങ്ങൾക്കൊക്കെ പോകാം, പട്ടാള ഇവിടെ എത്തും. അവർക്ക് വേണ്ടത് എന്നെയാണ്. എടുത്തുചാട്ടം ധീരതയാവില്ല, പടയിക്കോളൂ. വേണ്ട, പിടിക്കണ്ട. മാനന്തേരിയിലെ മൺകോട്ടയിൽ കിടന്നാവുമെന്ന് വിചാരിച്ചു. അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത്. അങ്ങള് നീ കരയരുത് മാക്കം. ധൈര്യം കൊടുക്കാൻ തമ്പുരാന്റെ കൂടെ എപ്പോഴും വേണം. പട ജയിച്ച് ആർപ്പും വിളിയുമായി പോകുമ്പോ ഞാനുണ്ടാവില്ലല്ലോ തമ്പുരാൻ. ആ സങ്കടമേയുള്ളൂ. പടയിൽ നീ കൂടെ ഉണ്ടാവും, എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. നമ്മളൊക്കെ പോവും, പക്ഷേ നമ്മുടെ വാളുകളുടെ കഥകൾ എന്നും നിലനിൽക്കും. വരുംകാലത്ത് കുട്ടികൾ കൂടി പറയും.
എല്ലാവരും കലാപകാരികളെ വിട്ട് സ്വന്തം കുടിയിലേക്ക് മടങ്ങിപ്പോകുന്ന സത്യൻജയ്, ഈ വിളക്ക് തൊട്ട് സത്യൻജയ്, വിളക്കാണേ സത്യം, സത്യം പെട്ടെന്ന് പോ, ഈ വിളക്കാണ് സത്യം. Company ready for operation, sir. Make groups and hunt him down from burrow to burrow. Vada nartha. Vegam varya. Baba. Sir, ivarku palasida pudhiya thavala varyam. What do you mean? They know the place. Mr. Menon, tell them to surrender. Sir. Company Patala Ningala Valanyirikino. Jeevanil Kodi Ullavar, Ayuthangal Thazhavechu, Randu Kaiyum Melottu Uyarthi, Munnottu Vannu Keezhadanganam. Sir! I think they have left. Well, they can't have got far. Search for them! Come on! ഞാൻ ജീവിച്ചിരിക്കുമ്പോ തമ്പുരാനെ സായിപ്പുമാർക്ക് വിട്ടുകൊടുക്കില്ല. ചന്തു, വഴി കാണിച്ചു വരുമ്പോഴേ നീ എന്റെ കൺവട്ടത്തിലുണ്ട്. പട്ടാളവും തോക്കുമില്ലാതെ ഇപ്പോൾ നമ്മൾ മാത്രം.
കൊല്ലല്ല കുങ്ക, ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ നമ്മള്. കുങ്ക, അതിപ്പോഴാണോ ഓർമ്മ വന്നത്? രണ്ടാളെയും വളർത്തി വലുതാക്കിയ വേറൊരാളില്ലേ, അത് മറന്നോ? ആ തലയ്ക്ക് വില കെട്ടിയപ്പോ ഇത് എന്റെ ഗുരുവന്ദനം. ചതിച്ചു കൂട്ടിലാക്കിയ കാട്ടുമൃഗത്തെ പോലെ ചന്തുവിനെ കൊല്ലുന്നത് കണ്ട് രസിച്ചു നിന്ന നിന്റെ ആഘോഷം പറഞ്ഞു കേട്ടു. ഇത് തലയ്ക്കൽ ചന്തുവിന്റെ മലദൈവങ്ങൾക്ക് കുങ്കൻ തർപ്പണം ചെയ്യുന്ന കുരുതി. We have you surrounded. Kunga, surrender yourself. Kunga, ini raksha illa. Keedadakkunnathu nalladu. Don't move. കടുമരത്തിൽ കിടന്ന് മരിക്കില്ല സായിപ്പേ, എടച്ചേന കുങ്കൻ. യാത്ര പറയുന്നില്ല, പലതും സഹിച്ചവളാണ് നീ. എന്റെ ഈ ആയുധങ്ങൾക്ക് നൽകിയ ലാളനെ പോലും പകരം തരാൻ എനിക്ക് കഴിഞ്ഞില്ല. ശേഖരന്റെ കൂടെ കൈതേരിയിലേക്ക് മടങ്ങിക്കോളൂ.
ഇനിയും സഹിക്കാൻ നിനക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയുണ്ട് മനസ്സിൽ. നടക്കട്ടെ. കൂടപ്പിറപ്പുകളെ പോലെ എന്നെ കാത്തവർ മുമ്പേ പോയി. യാത്ര പറയാൻ നിൽക്കാറില്ല ഞങ്ങൾ. പോകുന്നു മകം. പറയുന്നതിന് മാപ്പ് തരണം. സൈന്യമില്ല, പിൻബലമില്ല. ഈ ഘട്ടത്തിൽ കീഴടങ്ങിയല്ലേ നല്ലത് തമ്പുരാൻ? മാന്യമായ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് തന്നെ അതവർ പാലിക്കും. ഔദാര്യത്തിന്റെ വറ്റുകൾ എറിഞ്ഞു തരുന്നതും കാത്ത് കാവൽ നായെ പോലെ വാലാട്ടി നിന്നാൽ അല്ലേ? തമ്പുരാന്റെ ജീവൻ ഞങ്ങൾക്ക് വലുതാണ്. തുരുമ്പിച്ച വാള് നോക്കി വാർദ്ധക്യത്തിൽ അതിശയോക്തിയുടെ വീരകഥകൾ കെട്ടിയുണ്ടാക്കി സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും വേണം. എമ്മൻ, ജനിക്കുമ്പോൾ തൊട്ടൊരു നിഴൽ കൂടെ നടക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ അത് തിരിഞ്ഞു നേർക്ക് നേരെ നിൽക്കും. അതാണ് മരണം. ഭയമില്ല, കരയരുത്. കരയണമെന്ന് തോന്നുന്നെങ്കിൽ കരഞ്ഞോളൂ. എന്നെ ഓർത്തല്ല, ഭാഗ്യം കെട്ട ഈ നാടിനെ ഓർത്ത് ഉറക്കെ കരഞ്ഞോളൂ. വീരസ്വർഗത്തിന്റെ വർണ്ണനകൾ കേട്ട് മോഹിച്ചിട്ടല്ല, ഒരു ദൗത്യം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. ഈ മണ്ണിന്റെ അവകാശികൾ ആരെന്ന് ഇവിടെ എന്റെ ചോര കൊണ്ട് കുറിച്ചിടണം. അതുമാത്രം മതി. Officers, you wanted to meet me? I am Padashi. Padashi Kerala Varma. Throw down your weapons and surrender if you value your life. My life is worthless. I value my country's freedom more. Thank you.
അനുസരിച്ചോളൂ തമ്പുരാൻ, കീഴടങ്ങിക്കോളൂ. മലേച്ച കൊല്ലുന്നില്ല, നിന്റെ ചോര വീണാൽ ഈ മണ്ണ് അശുദ്ധമാകും. പോയിക്കോ എന്റെ മുമ്പിൽ നിന്ന്. Take up arms! Be prepared to fire! Wait! We need him alive. Those are the orders. Stand down! Mr. Charon? The base! Take him in! Thank you.
He was our enemy, but he was a great man, a great warrior. We honor him. Present arms!